الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله تعالى ما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. سورة الأحزاب إن مفتي أنجامة آية الأولى الله رمى قرفكم. وقال نبينا محمد صلى الله عليه وسلم من نام عن حزبه أو عن شيء منه فقرأه ما بين صلاة الفجر وصلاة الظهر كتب له كأنما قرأه من الليل. نبي صلى الله عليه وسلم تغلم فرديكم بخمارم الله سهودر المارة سورتو كلا سرودا كلا ريديو وليوم مرتو مارغن اللودي سمستغل الإسلامي ക്ലാസ് റൂമിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികളായ സഹോദരന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദീനിയായ എല്ലാ കാര്യങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും സ്വാലിഹായ സൽക്കർമ്മങ്ങളായി സ്വീകരിക്കുമാറാവട്ടെ. ആ പ്രവർത്തനങ്ങൾക്ക് വഴിയൊരുക്കി തരുന്ന എല്ലാ സഹോദരങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടു ലോകത്തും ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത എത്രയോ ആളുകളുണ്ട്. അവരുടെയൊക്കെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അല്ലാഹു തആല അതിന്റെ പൂർണ്ണമായ രൂപത്തിൽ നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അജയ്യമായ അല്ലാഹുവിന്റെ, പരിശുദ്ധ ഇസ്ലാമിന്റെ അനുയായികളാവാൻ മഹാഭാഗ്യം ലഭിച്ചവരാണ് നമ്മളെല്ലാവരും. ആ ഭാഗ്യം ലഭിച്ചു എന്ന് മാത്രമല്ല, ഇസ്ലാമിന്റെ സുന്ദരമായ ആശയങ്ങളെ വളച്ചുകെട്ടില്ലാതെ, കാലഘട്ടത്തിനൊപ്പിച്ച് വ്യാഖ്യാനിക്കാതെ, പുതിയ ട്രെൻഡുകൾക്കനുസരിച്ച് മാറ്റിപ്പറയാതെ, ഇസ്ലാമിനെ അതിന്റെ യഥാർത്ഥമായ സ്രോതസ്സുകളിൽ നിന്ന് പഠിക്കുകയും അതുതന്നെ അടുത്ത തലമുറയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ള വലിയ ഒരു ഭാരിച്ച ദൗത്യം, ഉത്തരവാദിത്വം അതാണ് കഴിയാവുന്നത്ര എല്ലാ ആളുകളും നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ക്ലാസ് റൂമിന്റെ പ്രവർത്തനവും ആ നിലക്ക് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതും അങ്ങനെ തന്നെ മുന്നോട്ട് പോകുക തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അതിനുവേണ്ടി ശ്ലാഘനീയമായി ചെറുതും വലുതുമായ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വതആല ദുനിയാവിലും ആഖിറത്തിലും വിജയം അവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് വീണ്ടും ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുദീർഘമായ ഒരു സംസാരത്തിന് മുതിരാൻ എനിക്ക് സാധിക്കും എന്ന് തോന്നുന്നില്ല. കാരണം ഞാൻ ഒരു അരമണിക്കൂറായി നമ്മുടെ ക്ലാസ് റൂമിൽ കയറിയിട്ട്, പക്ഷേ ഇത്രയും കുറഞ്ഞ സമയത്തിനിടയിൽ പലവട്ടം ഡി സി ആയി, പല നെറ്റ് സംബന്ധമായ പ്രോബ്ലം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അമീർ സാഹിബ് ടി എമ്മിലൂടെ മൈക്കെടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ ആ കാര്യം ഉണർത്തിയപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, എന്റെ നെറ്റ് സെക്ടറിൽ എന്തോ കംപ്ലൈന്റ് ഉണ്ട്, അതിങ്ങനെ ഇടക്കിടക്ക് എന്തോ ആയിപ്പോകാൻ. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഞാൻ ആണ് വരുന്നുണ്ട്, വന്നാൽ ഞാൻ ശരിയാക്കി തരാം. പക്ഷെ വന്നാൽ ശരിയാക്കി തരുന്നതിന് മുമ്പായിട്ട് ഇപ്പൊ ക്ലാസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ശരിയാക്കി തരാൻ കഴിയില്ലല്ലോ എന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇൻഷാല്ലാ ബൈക്കെടുക്കാൻ കഴിഞ്ഞത്. റബ്ബു തആല വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മുടെ ആശയങ്ങളും ആദർശങ്ങളും, നാം വിശ്വസിക്കുന്ന കാര്യങ്ങളും വെട്ടിത്തുറന്നു പറയാനും അത് നല്ല ഭാഷയിൽ തന്നെ
എതിരാളികൾക്ക് പോലും ഹൃദ്യമായ രൂപത്തിൽ വിശദീകരിക്കാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. പലപ്പോഴും നമ്മുടെ എതിർപക്ഷത്തുള്ള ആളുകൾ അവർ മനസ്സിലാക്കിയ ഒരു ധാരണയുണ്ടാവും, ആ ധാരണ അവരുടെ മനസ്സിൽ മൂടുറച്ചു പോയിട്ടുണ്ടാവും. അത് തിരുത്തണമെന്നുണ്ടെങ്കിൽ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ സംവദിക്കേണ്ടി വരും, ചിലപ്പോൾ തർക്ക ഭാഷ ഉപയോഗിക്കേണ്ടി വരും, ചിലപ്പോൾ സ്വാധാരണം വിശദീകരിക്കേണ്ടി വരും, ചിലപ്പോൾ ചോദ്യങ്ങളിലൂടെ അയാളുടെ ആശയ അയാളുടെ മൂടുറച്ചു പോയ ആശയഗതിയെ വഴിതിരിച്ചു വിടേണ്ടി വരും. ഇങ്ങനെയൊക്കെ നമ്മുടെ ദേവാപ്രവർത്തനത്തിൽ പല തരത്തിലുള്ള രീതികളും സ്വീകരിച്ചുകൊണ്ട് അവിടെയൊക്കെ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം, നമ്മുടെ ഉദ്ദേശ്യം, നമുക്ക് പരമമായ ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. എന്താണ് ആ ലക്ഷ്യം? അയ്യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൻ മിന ദുനിയാ വമാ ഫീഹാ, ഈ ദുനിയാവ് സംഭരിക്കുന്നതിനേക്കാൾ ദുനിയാവിലുള്ള സർവ്വതും നാം സമ്പാദിക്കുന്നതിനേക്കാൾ ഏറ്റവും ഖൈറായതും ഏറ്റവും ഉത്തമമായതും ഒരു വാക്കുകൊണ്ട്, ഒരു വിശദീകരണം കൊണ്ട്, ഒരു ഇടപെടൽ കൊണ്ട്, ഒരവതരണം കൊണ്ട്, നമ്മൾ കൊണ്ട് മറ്റൊരാൾക്ക് ഒരു ഖൈർ, ഒരു ഹിദായത്തിന്റെ വെളിച്ചം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ നിലക്ക് നമ്മുടെ ക്ലാസ് റൂം വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ക്ലാസ് റൂമിൽ നമ്മൾ ഈ ചെലവഴിക്കുന്ന ഈ സമയം, മജാലിസു ദിക്ർ എന്ന് ഇതിനെ സംബന്ധിച്ച് പറയാം, ദിക്റിന്റെ മജ്ലിസ്, സാധാരണ നമ്മൾ സാങ്കേതികമായിട്ട് ഔദ്യോഗികമായിട്ട് പറയുന്ന ഒരു ദിക്ർ ഉണ്ട്. ആ ദിക്ർ ഏതാണ്? ഖൗലിൽ സീഖ ലിസനാഇൻ ഔ ദുആഇൻ, അല്ലാഹുവിനെ പുകഴ്ത്തുവാനോ അതല്ലെങ്കിൽ അല്ലാഹുവിനെ അല്ലാഹുവിനോട് ദുആർക്കാനോ വേണ്ടി പറയപ്പെടുന്നതായ വാചകങ്ങളെ സംബന്ധിച്ച്, വാക്കുകളെ സംബന്ധിച്ച് ദിക്ർ എന്ന് പറയും. അത് അതിന്റെ സവിശേഷമായ അർത്ഥമാണ്, അല്ലെങ്കിൽ ഖാസായ മൈനയാണ്. അതേസമയത്ത് ദിക്റിന് ആമമായ പൊതുവായ അർത്ഥവും ഉണ്ട്. ആ അർത്ഥത്തിലും ദിക്ർ ഉപയോഗിക്കപ്പെടാറുണ്ട്. മഹാനായ ഇമാം നവവി റഹ്മത്തുല്ലാഹി അലൈഹി അവിടുത്തെ അൽ അദ്ക്കാർ എന്ന കിതാബിൽ ഉദ്ധരിച്ചു പറഞ്ഞത് കാണാം, മജാലിസു ദിക്ർ മജാലിസുൽ ഹലാലി വൽ ഹറാം, ഇസ്ലാം ഹലാലാക്കിയ കാര്യങ്ങൾ ഏതൊക്കെ, ഇസ്ലാം ഹറാമാക്കിയ കാര്യങ്ങൾ എന്തൊക്കെ എന്ന് വിശദീകരിക്കുന്ന മജ്ലിസുകൾ, അത് ദിക്റിന്റെ മജ്ലിസാണ് എന്ന് കാണാം. അപ്പൊ അത് ദിക്റിന്റെ മജ്ലിസാണെങ്കിൽ അപ്പൊ ദിക്ർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹലാലും ഹറാമും വിശദീകരിച്ചു കൊടുക്കലും ഒരു ദിക്റാണ്, വഴന്നു പറയുക എന്നുള്ളത് ദിക്റാണ്, അതുപോലെ ദർസ് നടത്തുക എന്നുള്ളത് ദിക്റാണ്, ആ നടത്തുന്ന സദസ് എന്ന് പറയുന്നത് ദിക്റിന്റെ മജ്ലിസാണ്. മജ്ലിസിന്റെ ദിക്റിന്റെ മജ്ലിസിൽ ഇരിക്കുന്നവരുടെ പ്രതിഫലവും പുണ്യവും ഒക്കെ വളരെ വ്യക്തമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ബുഖാരിയും മുസ്ലിമൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ദിക്റിന്റെ മജ്ലിസിൽ മഹാന്മാരായ സയ്യാഹീങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മലായിക്കത്തുകൾ ഇറങ്ങി വരും. അവരുടെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ചാരമാണ്. സഞ്ചാരം, ലോകത്തെ ഭൂമിയിലുടനീളം സഞ്ചരിക്കുക, എവിടേക്കാണ് ആളുകൾ ഇരുന്ന് കൂട്ടമായി ദിക്ർ ചൊല്ലുന്നത് എന്ന് അന്വേഷിക്കുക. യൽത്തമിസൂന മജാലിസ ദിക്ർ എന്നാണ്, ദിക്റിന്റെ മജ്ലിസുകൾ അവർ അന്വേഷിക്കുന്നു. എന്നിട്ട് അവിടേക്ക് ചെന്നിട്ട് എന്താണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ മലായിക്കത്ത് മനസ്സിലാക്കുകയും അത് രേഖപ്പെടുത്തുകയും അല്ലാഹുവിന്റെ സവിധത്തിൽ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുകയാണ്. അല്ലാഹുവരോട് ചോദിക്കും അവരെന്താണ് ചൊല്ലുന്നത്. അവർ തഹ്രീർ ചൊല്ലുന്നു, തസ്ബീഹ് ചൊല്ലുന്നു, തക്ബീർ ചൊല്ലുന്നു, ഹംദ് ചൊല്ലുന്നു, അതുപോലുള്ള ദിക്റുകൾ ചൊല്ലുന്നു. അതുപോലെ അവർ സ്വർഗം ചോദിക്കുന്നു, നരകത്തെ തൊട്ടും നരക ശിക്ഷയെ തൊട്ടും അവർ കാവൽ ചോദിക്കുന്നു. അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ റബ്ബ് തആലയുടെ സവിധത്തിൽ മലായികത്തുകൾ സമർപ്പിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവരോട് ചോദിക്കും, എന്നെ അവർ കണ്ടിട്ടുണ്ടോ? ഹൽ റഔനി, അവർ എന്നെ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ
എങ്ങനെയായിരിക്കും അവരുണ്ടാവുക? അപ്പൊ മലായിക്കത്ത് പറയും അള്ളാഹുവിനോട്, ഇന്ന് കാണുന്നതിനേക്കാൾ, ഇന്ന് നിങ്ങൾ കണ്ടതിനേക്കാൾ എത്രയോ ആവേശത്തോടെയും ആത്മാർത്ഥതയോടെയും താൽപര്യത്തോടെയും അവർ ഈ കാര്യം അവർ നിർവഹിക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആലയോട് അവർ പറയും. അവരുടെ ആവശ്യങ്ങളും അവരുടെ ചോദ്യങ്ങളും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുകയും ചെയ്യുകയാണ്. അപ്പൊ ആ കൂട്ടത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പോയിന്റാണ് ഞാൻ പറയാൻ പോകുന്നത്. ആ കൂട്ടത്തിൽ മലായിക്കത്ത് അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ, എന്നാൽ ഇങ്ങനെ ദിക്ര് ചൊല്ലാനൊന്നും അല്ലാതെയായിട്ടും ചില ആളുകൾ അവിടെ വന്നിരുന്നിട്ടുണ്ട്. അവർ മറ്റെന്തോ ആവശ്യത്തിന് വേണ്ടി വന്നതാണ് എങ്കിലും ഈ കൂട്ടുകാർ, ഈ കൂട്ടിനോടുള്ള വല്ലാത്ത സ്നേഹം, അവരുടെ കൂട്ടത്തിലൊന്ന് ഇരുന്നു പോവുക എന്ന ലക്ഷ്യത്തിൽ അവരുടെ ഒന്ന് ഇരുന്നതാണ്. അവർക്ക് എന്തെങ്കിലും ഗുണം ഇവരിലൂടെ ലഭിക്കുമോ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു പറയുകയാണ്, ഖുദ്സിയായ ഹദീസാണ്, ഹുമുൽ ഖൗം ലാ യസ്ഖാ ബിഹിം ജലീസുഹും. അൽവാഫിയ ഇബാറത്ത് നടിജാനി, ഹുമുൽ ഖൗമു ലാ യസ്ഖാ ബിഹിം ജലീസുഹും എന്നുള്ള ഇബാറത്ത് ഞാൻ ആ പറഞ്ഞ മാതിരി തന്നെ അല്ലേ എന്നറിയാൻ വേണ്ടിയാണ് ഞാനിപ്പോ പെട്ടെന്ന് ക്ലാസ് റൂമിൽ കയറിയതാണ്. ഇബാറത്തുകളോ അല്ലെങ്കിൽ പിന്നെ റെഫറൻസുകളൊന്നും എന്റെ മുമ്പിലില്ല. ഓർമ്മെടുത്ത് പറയുമ്പോ ചിലപ്പോ വാക്കുകൾ ഉദ്ധരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ആകുമ്പോഴും അള്ളാഹുവിന്റെ ഖുർആന്റെ വചനങ്ങളാകുമ്പോഴും വളരെ ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ ആ പറഞ്ഞ വാക്ക് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് അടിച്ചു തന്നാൽ അങ്ങനെ തന്നെയാണോ ഇബാറത്തുള്ളത് എന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഹുമുൽ ഖൗമു ലാ യസ്ഖാ, ബുഖാരി എടുത്ത് അടിച്ചു നോക്കിയാൽ മതി. ഹുമുൽ ഖൗമു ലാ യസ്ഖാ ബിഹിം ജലീസുഹും, അവർ ആരാണ്? അവർ എന്ന് പറഞ്ഞാൽ ഈ ദിക്ർ ചൊല്ലുന്ന ദാക്കിര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ദിക്ർ ചൊല്ലുന്ന ദാക്കിര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അവരുടെ പ്രത്യേകത എന്താണ്? ലാ യസ്ഖാ ബിഹിം ജലി, അവർ കാരണത്താൽ അവരുടെ കൂടെ വന്നിരിക്കുന്നവർക്കും പരാജയം ഉണ്ടാകുന്നതല്ല. അപ്പോ എങ്ങനെയാണ് അവരുള്ളത്? ആ ഇബാറത്ത് നടിച്ച് ആ ഹുമുൽ ഖൗമു ലാ യസ്ഖാ ബിഹിം ജലീസ്. യഖൂലു മലക്കും മിനൽ മലായിക്കത്തി, മലക്കുകളിൽപ്പെട്ട ഒരു മലക്ക് പറയും, ഫീഹിം ഫുലാൻ ലൈസ മിൻഹു, ഫീഹിം അവരിലുണ്ട് ഫുലാനിൽ ഒരു വ്യക്തിയുണ്ട്, ലൈസ അയാൾ അല്ല, മിൻഹും ഈ ദിക്ർ ചൊല്ലുന്നവരുടെ കൂട്ടത്തിൽ പെട്ടയാളല്ല, ഇന്നമാ ജാ അലി ഹാജത്തിൻ, അയാൾ മറ്റെന്തോ ആവശ്യത്തിന് വേണ്ടി വന്നതാണ്, അതിനുവേണ്ടി മാത്രമായി വന്നതാണ് എന്നാണ്. അങ്ങനെയാണ് അവർ അർത്ഥം വെക്കേണ്ടത്. ഇന്നമാ ജാ അലി ഹാജത്തിൻ, ഇന്നമാ എന്ന് പറഞ്ഞാലത് അറബി നിയമപ്രകാരം താലിയുടെ താലിയിൽ ഹസ്റു ഫായിദപ്പിക്കും എന്ന് മുത്തഅല്ലിമീങ്ങൾക്കറിയാം. എന്ന് വെച്ചാൽ അയാൾ മറ്റെന്തോ ആവശ്യത്തിന് വേണ്ടി മാത്രം വന്നതാണ്, ദിക്ർ ചൊല്ലാൻ വേണ്ടി വന്നതല്ല, എങ്കിലും അവരുടെ കൂട്ടത്തിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് അള്ളാഹു പറയുന്ന മറുപടി എന്താണ്? ഖാല, അള്ളാഹു പറയും, ഈ വന്നിരിക്കുന്ന ആളെ മഹത്വമല്ല പറയുന്നത്, പിന്നെ ഈ ദിക്ർ ചൊല്ലുന്ന ദാക്കിരികളായ ആളുകളുടെ മഹത്വമായിട്ടാണ് പറയുന്നത്. എന്താണ്? ഹുമുൽ ഖൗം, വന്നയാള് എന്താണെന്നല്ല പറയുന്നത്, മറിച്ച് ഈ ദിക്ർ ചൊല്ലുന്ന മജ്ലിസുകാരുടെ പ്രത്യേകത എന്താണ്? ലാ യസ്ഖാ ബിഹിം, അവർ കാരണത്താൽ, ജലീസുഹും, അവരുടെ കൂടെ ഇരിക്കുന്നയാളും പരാജയപ്പെടുകയില്ല. അപ്പൊ അവരുടെ കൂട്ടത്തിലുള്ള ആൾക്കും വിജയമുണ്ട്, പരാജയമില്ല എന്ന് പറഞ്ഞാൽ പിന്നെന്താണ്? പരാജയവുമില്ല വിജയവുമില്ല എന്ന് അർത്ഥം വെക്കാൻ പറ്റില്ലല്ലോ. കാരണം പരാജയത്തിന്റെയും വിജയത്തിന്റെയും ഇടയിൽ പിന്നെ മൂന്നാമതൊന്നില്ലല്ലോ. മൂന്നാമതൊന്നില്ലാത്ത രണ്ട് വിപരീതങ്ങൾക്കിടയിൽ ഒന്നില്ല എന്ന് പറഞ്ഞാൽ മറ്റേതുണ്ട് എന്നാണ് ഇതിന്റെ അർത്ഥം. ഇവിടെ ഇപ്പൊ വെളിച്ചമില്ല എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ വെളിച്ചമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവിടെ ഇരുട്ടാണ് എന്നാണ്. അതല്ലെങ്കിൽ ഇവിടെ ഇരുട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവിടെ വെളിച്ചമാണ് എന്നാണ്. അതല്ലാതെ ഇരുട്ടുമില്ല വെളിച്ചവുമില്ല പിന്നെ എന്താണുള്ളത്, വേറെന്തോ ഒന്ന് ഉണ്ട് എന്ന അർത്ഥമല്ലല്ലോ. ആകെ വിപരീതങ്ങൾ രണ്ടു കാര്യത്തിൽ ഒതുങ്ങിക്കഴിഞ്ഞാൽ, പരിമിതമായി കഴിഞ്ഞാൽ, ഒന്നിന്റെ നിഷേധം മറ്റേതിന്റെ സ്ഥിരീകരണമാണ് എന്നാണ്. അപ്പൊ എന്നതുപോലെ ഹുമുൽ ഖൗമു ലാ യസ്ഖാ ബിഹിം ജലീസുഹും, ഹുമുൽ ഖൗം ലാ യസ്ഖാ ബിഹിം ജലീസുഹും, അവരുടെ കൂടെ ഇരിക്കുന്ന ആളുകൾ അവർ കാരണത്താൽ പരാജയപ്പെടുന്നതല്ല, അവർക്കും വിജയമുണ്ടാകും എന്നാണ്. അപ്പൊ ഔലിയാക്കളൊക്കെ മഹബത്ത് വെക്കുക അല്ലേ, അവരൊക്കെ മഹബത്ത് വെക്കുക, ദാക്കിരികളായ മഹാന്മാരെ
സ്നേഹിച്ചിട്ട് മറ്റെന്താവശ്യത്തിന് വേണ്ടി വന്നപ്പോഴും അവരോടുള്ള ആ ഒരു സ്നേഹവും അടുപ്പവും സഹവാസവും വെച്ചു പുലർത്തുക എന്നുള്ളത് നമ്മുടെ വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് എന്നുള്ളത് വ്യക്തമായിട്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല ഖുദ്സിയായ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുമ്പോൾ. ഇത് സുന്നത്ത് ജമാഅത്തിന്റെ ഏറ്റവും വലിയ ഒരു ഒരു അടിത്തറയാണ് ഈ പറഞ്ഞത്. അഹ്ലു സുന്നത്ത് വൽ ജമാഅയുടെ ഏറ്റവും വലിയ ഒരു അടിത്തറയാണ് മഹാത്മാക്കൾ കാരണത്താൽ അവരോടുള്ള മഹബ്ബത്തും അവരോടുള്ള സ്നേഹവും അവരോടുള്ള അടുപ്പവും അവരോടുള്ള കുറുബും സഹവാസവുമെല്ലാം മുസ്ലിമായ മനുഷ്യന്റെ വിജയത്തിന് നിദാനമാണ്, കാരണമാണ്. ഇവിടെ നമ്മളെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഈ മുജാഹിദ് വിഭാഗം ഉണ്ടല്ലോ, അവർക്കൊന്നും ഇത്തരത്തിലുള്ള യാതൊരു അടിത്തറയും ഇല്ല. അവർ അവരുടെ യുക്തിക്ക് എന്താണോ മനസ്സിലാകുന്നത് അതാണ് ദീനുൽ ഇസ്ലാം എന്ന വിധത്തിലാണ് അനുചരന്മാർക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലിപ്പോ വല്ലാതെ വീറോടെ നിലനിൽപ്പിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന വിഭാഗമാണ് ജിന്നി വിഭാഗം മുജാഹിദുകൾ. അവരുടെ ഒരു വാദമുണ്ട്, എന്താണ് ഈ സബബ്? സബബ് എന്ന് പറഞ്ഞാൽ കാരണം. സബബുള്ള വിഷയങ്ങളൊക്കെ ഭൗതികങ്ങളാണ്, സബബുള്ള വിഷയങ്ങളൊക്കെ ഭൗതികങ്ങളാണ്. അതേസമയത്ത് അഭൗതികമായ കാര്യങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള സബബും ഇല്ല എന്ന് പറയാറുണ്ട്. ഒരു തരത്തിലുമുള്ള സബബുമില്ല എന്നവർ പറയാറുണ്ട്. എന്നിട്ട് നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, അപ്പോ ഇവരെ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മനുഷ്യന്റെ ഹിദായത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല ഒരു മനുഷ്യനെ ഹിദായത്താക്കും, അത് അല്ലാഹുവിന്റെ മാത്രം പ്രവൃത്തിയാണ് എന്ന് വെച്ചാൽ അതിന് യാതൊരു സബബും ഇല്ല. സബബിന് അപ്പുറത്തുള്ള കാര്യങ്ങളാണ് അല്ലാഹുവിന്റേത്. അല്ലാഹുവിന്റെ പ്രവർത്തനങ്ങൾ സബബിന്റെ അപ്പുറത്തുള്ള കാര്യങ്ങളാണ് എന്ന് വെച്ചാൽ കാരണബന്ധങ്ങൾക്ക് അപ്പുറമാണ്. അതുകൊണ്ട് അല്ലാഹു തആല ഒരു മനുഷ്യനെ ഹിദായത്താക്കും, അതിന് സബബില്ല. അല്ലാഹു തആല ഒരു മനുഷ്യന് സആദത്ത് വിജയം നൽകും, അതിന് സബബില്ല, അതിന് കാരണമില്ല, അതിനവർ അഭൗതികം, കാര്യകാരണ ബന്ധത്തിനപ്പുറം. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള വാക്കുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മലയാളത്തിൽ ആർക്കും തിരിയാത്ത മനസ്സിലാവാത്ത മലയാളികൾക്കോ മലയാള ഭാഷാകരന്മാർക്കോ അതല്ലെങ്കിൽ മലയാള സാഹിത്യകാരന്മാർക്കോ ശുദ്ധ മലയാളികൾക്കോ ഒന്നും മനസ്സിലാവാത്ത കുറേ വാചക കസർത്തുക്കൾ ഇങ്ങനെ പറഞ്ഞ് പുലമ്പി നടക്കുന്നു, നിങ്ങൾ കേട്ടിട്ടില്ലേ? അതിന്റെയൊക്കെ നിരർത്ഥകത, അതിന്റെയൊക്കെ പൊട്ടത്തരം, അതിലടങ്ങിയ പോഴത്തരങ്ങൾ ഏതൊരു ശരാശരി ബുദ്ധിയുള്ള ആൾക്കും മനസ്സിലാക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, ലാ യുഷ്ഖാ ബിഹിം ജലീസുഹും എന്നാ പറഞ്ഞത്, അവർ കാരണത്താൽ അവരുടെ കൂടെ ഇരിക്കുന്ന ആൾക്കാരും വിജയിക്കും. അപ്പൊ ഒരാളുടെ വിജയത്തിന് മറ്റൊരാൾ കാരണമാവുക എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. ഒരാളുടെ വിജയത്തിന് മറ്റൊരാൾ കാരണമാവും. നമ്മുടെ വിജയത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരണമാകും, മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു കാരണമാകും, ഔലിയാക്കൾ കാരണമാകും, ഉസ്താദുമാർ ഒരു കാരണമാകും, മാതാപിതാക്കൾ കാരണമാകും. പലതരത്തിലുള്ള കാരണങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല സംവിധാനിക്കും. നമ്മുടെ വിജയത്തിന് കാരണങ്ങളുണ്ടാവും, പരാജയത്തിന് കാരണങ്ങളുണ്ടാകും, അതുപോലെ തന്നെ പലതിനും കാരണം. ഇപ്പൊ ബിംബങ്ങളെ പറ്റി അല്ലാഹു പറഞ്ഞില്ലേ, ഇന്നഹുന്ന അദുലൽ കസീറ, ബിംബങ്ങൾ ഒരുപാട് ആളുകളെ പഴപ്പിച്ചു എന്ന് പറഞ്ഞാൽ പഴപ്പിക്കുന്ന ആളും അതുപോലെ ഹിദായത്താക്കുന്ന അതൊക്കെ അല്ലാഹു അല്ലേ? എന്നിട്ടും ബിംബങ്ങൾ പഠിപ്പിച്ചു അല്ലെങ്കിൽ പിശാചുക്കൾ പഠിപ്പിച്ചു എന്ന് പറഞ്ഞത് എന്തർത്ഥത്തിലാണ്? അല്ലാഹുവിന്റെ ബലാലത്ത് അല്ലാഹു സൃഷ്ടിക്കുന്നതിൽ ഇവർ ഒരു സബബായി വർത്തിച്ചു, ഒരു ഒരു കാരണമായി നിലകൊണ്ടു എന്നർത്ഥമാണ്. അപ്പൊ എന്നതുപോലെ ഹിദായത്തിനും സബബായി നിലകൊള്ളാം, അതുപോലെ നമ്മുടെ രക്ഷക്കു സബബായി നിലകൊള്ളാം, അതുപോലെ തന്നെ ഊരാ കുടുക്കിൽ നിന്നുള്ള രക്ഷക്കു സബബായി നിലകൊള്ളാം, നമ്മുടെ ആഖിബത്തിന്റെ നന്മക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സബബായി നിലകൊള്ളാം, മഴ വർഷിക്കുന്ന വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സബബായി നിലകൊള്ളാം. ബുഖാരിയിലില്ലേ, ബുഖാരിയിൽ കാണാം, കിതാബുൽ ഇസ്തിസ്ഖായിൽ കാണാം, വഅബിയല യുസ്തസ്ഖൽ വമാബു ബിവജിഹി സിമാലിൽ യതാമ ഇസ്മതൽ ലിൽ അറാമിലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയ അത് പാടിയിട്ടുള്ളത്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സുന്ദരമായ മുഖം കാരണത്താൽ മക വർഷിപ്പിക്കപ്പെടും. ആരാ നബി തങ്ങൾ സിമാനിൽ യത്താമ യത്തീമുകളുടെ യത്തീമുകളുടെ അത്താണിയാണ്. വഇസ്മതല്ലിൽ അറാമിലി വിധവകളായ സ്ത്രീകളുടെ വിധവകളുടെ അവലംബ കേന്ദ്രമാണ്. ഏയ് അങ്ങനെയൊന്നും പറയാൻ പറ്റൂല, അങ്ങനെയൊക്കെ പറഞ്ഞാൽ ശിർക്കാണ്, അങ്ങനെയൊക്കെ പറഞ്ഞാൽ ശിർക്കാകൂലേ എന്ന് പറയുന്ന ആളുകൾക്ക് എന്തു പറ്റി? എന്താണ് അവർ പറ്റിയത്? ഇസ്ലാമിന്റെ പ്രമാണ സ്രോതസ്സുകൾ പഠിപ്പിച്ചു തരുന്നതും ആ സ്രോതസ്സിൽ നിന്ന് മഹാന്മാരായ ഇമാമുമാർ നമ്മൾക്ക് പ്രമാണങ്ങളായിട്ട് രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ചതുമായ കാര്യങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് സ്വന്തവും സ്വതന്ത്രവുമായ ചിന്തകളിലൂടെ പുതിയൊരു ഇസ്ലാമിനെ അവതരിപ്പിക്കുകയും ആ പുത്തൻ ഇസ്ലാമിലേക്ക്, ഇസ്ലാമിന്റെ പേരിലുള്ള പുത്തൻ ചിന്താഗതികളിലേക്ക് പാവപ്പെട്ട ജനങ്ങളെ തെളിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്ന ഈ അവസ്ഥ എത്ര ഭയാനകമാണ്, എത്ര ഗൗരവപ്പെട്ട അവസ്ഥയാണിത്. ഇത് കണ്ടു നിൽക്കാനോ ഇത് കേട്ടു നിൽക്കാനോ അല്ലെങ്കിൽ ഇതിന് സമ്മതം മൂളാനോ അതല്ലെങ്കിൽ ഇതിൽ ഒരു സന്തോഷം രേഖപ്പെടുത്താനോ നമുക്ക് സാധിക്കുമോ? ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് പ്രകാരം ലോകത്ത് എന്ത് മുങ്കറാത്തുകൾ വന്നാലും എന്ത് തെറ്റുകൾ വന്നാലും അത് എന്ത് തെറ്റാലും വേണ്ടില്ല, ഒരു മനുഷ്യൻ ചെയ്യുന്ന വ്യക്തിപരമായ തെറ്റാവട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവരെ ബാധിക്കുന്ന തെറ്റുകളാവട്ടെ അതല്ലെങ്കിൽ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും പരിഹസിക്കുകയും ഇകഴ്ത്തുകയും ചെയ്യുന്ന തെറ്റായാലും ശരി, അതിനൊക്കെയുള്ള അതിനോടുള്ള നമ്മുടെ പ്രതികരണം ഏത് രൂപത്തിലായിരിക്കണം അത് വളരെ വ്യക്തമായിട്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. മൻ റാ മുങ്കറൻ ഫലിയുഗയ്യിറുഹു ബിയദിഹി ഫഇൻ ലം യസ്തത് ഫബിലിസാനിഹി ഫഇൻ ലം യസ്തത് ഫബിഖൽബിഹി വദാലിക അദ്ഉഫുൽ ഈമാൻ. ഒരു തെറ്റു കണ്ടാൽ അവന്റെ കൈകൊണ്ട് അതിനെ തടുത്തുകൊള്ളട്ടെ എന്നാണ്. പക്ഷേ അത് എല്ലാ സ്ഥലത്തും പ്രായോഗികമാവണമെന്നില്ല, ചിലപ്പോൾ അത് നമുക്ക് തിരിച്ചടിയായിട്ട് ഭവിക്കും, ചിലപ്പോൾ നാം ഇടപെട്ടാൽ അത് കൂടുതൽ ദോഷകരമായി കലാശിക്കും എന്ന് നമ്മുടെ സ്വന്തം അനുഭവത്തിന്റെയോ നിഗമനത്തിന്റെയോ അതല്ലെങ്കിൽ നമുക്ക് മാർഗനിർദ്ദേശം തരാൻ പ്രാപ്തിയുള്ള ആളുകളുടെ ഉപദേശ നിർദ്ദേശങ്ങളുടെ വെളിച്ചത്തിലോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ ഫബിലിസാനിഹി, അപ്പൊ നാവുകൊണ്ട് ചെറുത്തുകൊള്ളട്ടെ. അതും മേൽ പറഞ്ഞതുപോലെ പ്രായോഗികമാക്കുന്ന വിഷയത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരികയാണെങ്കിൽ മാനസികമായിട്ട് അതിനോട് ബന്ധം വിച്ഛേദിക്കണം, അതിനെ വെറുക്കണം, അതിനെ എതിർക്കണം, അതിനോട് വെറുപ്പുണ്ടായിരിക്കണം. അത് കുഫറായാലും വേണ്ടില്ല, വിധേയത്താണെങ്കിലും വേണ്ടില്ല, അതുമല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിലും വേണ്ടില്ല, അതല്ലെങ്കിൽ ഏറ്റവും പുതുതായി ചർച്ച ചെയ്യപ്പെടുന്ന പ്രവാചക നിന്ദ പോലുള്ള വിഷയങ്ങളാണെങ്കിലും ശരി, നമുക്കതിനോട് മാനസികമായിട്ടുള്ള 100% അതിന് വെറുപ്പുണ്ടായിരിക്കണം. വെറുപ്പ് ബിദഅത്തിനോട് നമുക്ക് ശക്തമായ വെറുപ്പുണ്ടായിരിക്കണം. അതുപോലെ മുങ്കറാത്തായ എല്ലാ കാര്യത്തിനോടും അതിശക്തമായ വെറുപ്പ് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കണം, ശക്തമായ വെറുപ്പ്. അപ്പൊ ഇവിടെ അള്ളാഹുവിന്റെ ദീനിനെ മാറ്റിമറിക്കുന്നത് കണ്ടാൽ നമ്മൾ അതിനോട് നമുക്ക് ഒരു നിലക്കും സമരസപ്പെട്ടു പോവാൻ സാധ്യമല്ല, ഒരു നിലക്കും അതിനോട് നമുക്ക് ബന്ധം പുലർത്താൻ സാധ്യമല്ല. കാരണം അള്ളാഹുവിന്റെ ദീന് ഇവിടെ അപജയപ്പെടുന്ന വിഷയത്തിൽ നമുക്ക് ഉത്കണ്ഠയുണ്ടായിരിക്കണം. മല്ലം യഹത്തമ്മ ബി ഉമൂരിൽ മുസ്ലിമീന ഫലൈസ മിന്ന, മുസ്ലിം അവര് സാക്ഷാൽ മുസ്ലിം അല്ല എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, നമ്മുടെ നാരിയത്ത് സ്വലാത്ത് തന്നെ പരിശോധിച്ചു നോക്കൂ, എത്ര ഭംഗിയായ സ്വലാത്താണ്, എത്ര ഹൃദ്യമായ സ്വലാത്താണ്. ഒരു മനുഷ്യന്റെ മനസ്സിൽ, ഒരു മനുഷ്യന്റെ മനസ്സിനെ വളരെയധികം സ്വാധീനിക്കുന്ന സ്വലാത്ത്. അള്ളാഹുവിന്റെ റസൂലിന്റെ യാഥാർത്ഥ്യവും അവിടുത്തെ പൊരുളും 100% നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്ന സ്വലാത്തല്ലേ നാരിയത്ത് സ്വലാത്ത്? ആ സ്വലാത്ത് നരകത്തിലേക്കുള്ള സ്വലാത്ത് എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാം ഹലാൽ എന്ന് പ്രഖ്യാപിച്ച കാര്യങ്ങൾ ആ കാര്യങ്ങളെ ഹറാമാക്കുക എന്നുള്ള പ്രവണത ചെറുതാണോ?
ഹലാലിനെ ഹറാമാക്കുക എന്നുള്ളത് ഏതുപോലെയാണ്? ഹറാമിനെ ഹലാലാക്കുമ്പോലെ തന്നെയാണ്. ഒരാൾ കല്ലുകുടിക്ക് തെറ്റൊന്നുമില്ല, കല്ലുകുടിക്കുന്നതിന് തെറ്റൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല ഒരാൾ പറഞ്ഞാൽ അത് എത്ര ഗൗരവപ്പെട്ടതാണ്. അല്ലെങ്കിൽ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ അതിപ്പോ അങ്ങനെ അങ്ങനെ പെണ്ണിട്ടിക്കൊള്ളൊന്നുമില്ല, അതൊക്കെ ഇങ്ങനെ സാമ്പ്രദായികമായിട്ട് ചെയ്തു പോരുന്ന രീതി എന്നതിലുപരി അതിലൊന്നും വലിയൊരു കാര്യമൊന്നുമില്ല. അതൊക്കെ ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യത്തിനനുസരിച്ച് അവരവർക്കൊക്കെ ഓരോ പെണ്ണിനെ, രണ്ട് പെണ്ണിനി മൂന്ന് പെണ്ണിനെയൊക്കെ വെപ്പാട്ടികളായിട്ട് ഇങ്ങനെ വെച്ച് പിടിപ്പിക്കാം എന്നൊക്കെ ഒരാള് ചിന്തിച്ചു കഴിഞ്ഞാൽ അവന്റെ അവസ്ഥ എത്ര ഗൗരവപ്പെട്ടതാണ്. എന്നാൽ തത്തുല്യമായ അവസ്ഥ തന്നെയാണ് ഹലാലിനെ പിടിച്ച് ഹറാമാക്കുക എന്ന് പറയുന്നത്. ഹലാലിനെ പിടിച്ച് ഹറാമാക്കുന്നതും അതേ ഗൗരവത്തോടെയും അതേ ഉത്കണ്ഠയോടുകൂടി തന്നെയാണ് ഒരു സത്യവിശ്വാസിക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു ഗൗരവതരമായ ഒരു പ്ലാറ്റ്ഫോമിലാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ ആദർശ വിരുദ്ധ ചേരി നിലകൊണ്ടിട്ടുള്ളത്, അണിനിരന്നിട്ടുള്ളത്. അതിന്റെ ഒരു ചെറിയ ഉദാഹരണമാണ്, വലിയ നീട്ടിപ്പരത്തിയിട്ട് കൂടുതൽ വിശദമായി പറയാതെ തന്നെ ചെറിയൊരു ഉദാഹരണത്തിലൂടെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മൾ നാരിയത്ത് സ്വലാത്ത് അല്ലാഹുമ്മ സല്ലി സ്വലാത്തൻ കാമിലത്തൻ വസല്ലിം സലാമൻ താമ്മൻ അലാ സയ്യിദിനാ മുഹമ്മദിൽ ലദീ തൻഹല്ലു ബിഹിൽ ഉഖദു വതംഫരിജു ബിഹിൽ ഖുറബു വതഖുദാ ബിഹിൽ ഹവായിജു وتلال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك ورسلاة جليال تط صلاة الله عدن الطغرم شيئ من بدفك قطة صلاة من صلى علي صلاة صلى الله عليه بها عشرا എന്റെ മേൽ ഒരാൾ ഒരു സലാത്ത് നിർവഹിച്ചാൽ അവന്റെ മേൽ അതു കാരണം അള്ളാഹു പത്ത് നിർവഹിക്കും സലാത്ത് എന്ന് പുന്നനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സലാത്തുകളുടെ കൂട്ടത്തിൽ വളരെ ശ്രദ്ധേയമായ നാരിയത്ത് സലാത്ത്, പത്തിരട്ടി പുണ്യം ലഭിക്കുന്ന സലാത്ത്, നമ്മുടെ ദുന്യവിയും ഉഖ്രവിയുമായ വിജയത്തിന് നിദാനമായ സലാത്ത്, ആ സലാത്തിനെയാണല്ലോ ഹറാമെന്ന് പറയുന്നത്, അതിനെപ്പറ്റിയാണല്ലോ ബിദ്അത്ത് എന്ന് പറയുന്നത്, അതിനെപ്പറ്റിയാണല്ലോ നരകത്തിന്റേതെന്ന് പറയുന്നത്, അതിനെ കുറിച്ചാണല്ലോ അത് ഷിർക്കിന്റെ സലാത്ത് എന്ന് പറയുന്നത്. ഇത് എത്രമാത്രം ഗൗരവപ്പെട്ടതാണ്, എത്രമാത്രം ഗൗരവപ്പെട്ടതാണ് നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ. അപ്പൊ നമുക്ക് ഒരു നമ്മളുടെ ഉടമസ്ഥതയിൽ ഒരു ഭൂമിയുണ്ട്, 5 സെന്റ് ഭൂമിയുണ്ട്. ആ ഭൂമിയിൽ നമ്മൾ കാലങ്ങളായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൽ വീട് വെച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. 19 വർഷമായിട്ട് നമ്മൾ നമ്മളെ വാപ്പയും നമ്മളെ ഉമ്മയൊക്കെ അതിന് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഇതാ ഒരു അയൽവാസി വന്നുകൊണ്ട് പറയുന്നു, ആ ഭൂമി നിങ്ങൾക്ക് പറ്റൂല, അത് എന്റെ ഭൂമിയാണ്, അത് നിങ്ങൾക്ക് ഹലാലല്ല, അത് നിങ്ങൾക്ക് ഹറാമാണ് എന്നൊരാൾ പെട്ടെന്ന് വന്ന് വാദിച്ചാൽ അതിനെന്താ തെളിവ്? രേഖയുണ്ടോ? ഇല്ല. ആധാരം കൊണ്ട് തെളിയിക്കാമോ? ഇല്ല. മറ്റെന്തെങ്കിലും തെളിവുണ്ടോ? ഇല്ല. നികുതി നിങ്ങൾ അടക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത്? അടിസ്ഥാനമൊന്നുമില്ല. അതിപ്പോ എല്ലാവർക്കും മനസ്സിലാവൂലേ, അത് ശിർക്കല്ലേ, അത് ശിർക്കല്ലേ, എന്താ അത് ശിർക്കാണെന്നുള്ളിലേക്ക് എന്താ തെളിവ്? ഖുർആൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സൂറത്തുൽ ഫാത്തിഹയിലുണ്ടോ? ഇല്ല. സൂറത്തുൽ ബഖറയിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. സൂറത്തുൽ മാഇദയിലോ സൂറത്തുൽ ആലു ഇംറാനിലോ സൂറത്തുൽ നിസായിലോ സൂറത്തുൽ അൻആമിലോ സൂറത്തുൽ അൻഫാലിലോ സൂറത്തുൽ ഇഅ്റാഫിലോ സൂറത്തുൽ തൗബയിലോ സൂറത്തുൽ യൂനുസിലോ സൂറത്തുൽ യൂസുഫിലോ സൂറത്തുൽ ഇബ്രാഹിമിലോ സൂറത്തുൽ ഹൂദിലോ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പോട്ടെ, തൗഹീദിന് വേണ്ടി മാത്രമായിട്ട് അവതരിപ്പിക്കപ്പെട്ട സൂറത്തുൽ ഇഖ്ലാസ് എന്ന പേരിൽ അറിയപ്പെട്ട ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂറത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതൊന്നും പറയാൻ കഴിയൂല, എന്നാലും ഒരു ശിർക്ക് തന്നെയാണ്. എന്താണ് പിന്നെ ഇവരോട് നമ്മൾ എങ്ങനെ നമ്മളിത് കൈകാര്യം ചെയ്യും? എന്തു തന്നെ ചോദ്യം ചോദിച്ചാലും മറുപടിയില്ല, എന്തു തന്നെ വിശദീകരണം കൊടുത്താലും അത് ഉൾക്കൊള്ളാനുള്ള മനസ്സില്ല. എത്ര തന്നെ നമ്മൾ അതിന്റെ വളരെ സരസമായിട്ട് വളരെ ലളിതമായിട്ട് സരളമായിട്ട് വിശദീകരിച്ചു കൊടുത്താലും അത് ഉൾക്കൊള്ളാൻ അവന്റെ മനസ്സിന്റെ കുടുസായ ഇടുങ്ങിയ മനോഭാവം തയ്യാറാകുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്താ ജാരിയ സ്വലാത്തിൽ പറഞ്ഞത്? തൻഹല്ലു ബിഹിൽ ഉഖദു, നബിയുടെ മേൽ അല്ലാഹുവേ നീ സ്വലാത്ത് വർഷിപ്പിക്കണമേ സമ്പൂർണമായി, സലാം ചൊരിയേണമേ പൂർണമായി. ആരാണ് നബി? ആ നബിയുടെ വർണ്ണനകൾ പറയുകയാണ്, ആ നബിയെ വിശേഷണങ്ങൾ പറയുകയാണ്.
ആ നബിയെ പരിചയപ്പെടുത്തുകയാണ്. അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദു, നബി കാരണം കെട്ടുകൾ അഴിയും. വതംഫരിജു ബിഹിൽ ഖുറബു, നബി കാരണങ്ങളാൽ പ്രയാസങ്ങൾ തീരും. വതഖുദാ ബിഹിൽ ഹവായിജു, നബി കാരണം ആവശ്യങ്ങൾ വീട്ടപ്പെടും. വതുനാലു ബിഹിർ റവായിബു, നബി കാരണം നമ്മുടെ ആഗ്രഹങ്ങൾ കരഗതമാക്കപ്പെടും. വഹസ്സുനുൽ ഖവാത്തിം, അന്ത്യം നന്നാവുക എന്നുള്ളത് നമുക്ക് ലഭിക്കും. ഇസ്തസ്ഖൽ വമാമു ബിവദീഹി, നബിയുടെ മുഖം കൊണ്ട് മഴ പേടപ്പെടും എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദു വതംഫരിജു ബിഹിൽ ഖുറബു വതഖുദാ ബിഹിൽ ഹവായിജു وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ യാഥാർത്ഥ്യം, അവിടുത്തെ പൊരുൾ, അവിടുത്തെ മഹത്വം, അവിടുന്ന് നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ, ഗുണങ്ങൾ, ഉപകാരങ്ങൾ, മൻഫഅത്തുകൾ, ആ മൻഫഅത്തുകൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള നബി എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു നിഅമത്താണ്, വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തന്ന ഏറ്റവും വലിയ നിഅമത്ത് എന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ സമ്മതിച്ചു പറയുകയും ആ നിഅമത്തിന്റെ മുഖാബലയിൽ, ആ നിഅമത്തിന്റെ പകരത്തിൽ അല്ലാഹുവെ ആ റസൂലിനെ നീ സ്വലാത്ത് വർഷിപ്പിക്കണമേ, ആ നബിയുടെ മേൽ നീ സലാം ചൊരിയണമേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നാം നൽകുന്ന ആ പകരം, നാം കൊടുക്കുന്ന പകരം അതല്ലേ നാരിയത്ത് സ്വലാത്തിലൂടെ നമ്മൾ പ്രകാശിപ്പിക്കുന്നത്, നമ്മൾ വെളിപ്പെടുത്തുന്നത്, വിളംബരപ്പെടുത്തുന്നത്, ചൊല്ലിപ്പറയുന്നത്, പ്രവാചകരോടുള്ള ആ കടപ്പാടിനെയല്ലേ അതിൽ സ്മരിക്കുന്നത്. നമുക്ക് പ്രവാചകൻ ഇങ്ങോട്ട് തന്നതിന്റെ ഏതെങ്കിലും ഒരു ലക്ഷത്തിലൊരു അംശമെങ്കിലും അങ്ങോട്ട് കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? സാധിച്ചിട്ടില്ല. ആ നിലക്ക് ചിന്തിക്കുമ്പോൾ, ആ ഒരു ചിന്തയിൽ, ആ ഒരു യഥാർത്ഥമായ ചിന്ത ഒരു മനുഷ്യന്റെ മനസ്സിൽ അത് ആത്മാർത്ഥമായി തെളിഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ നാവിലൂടെ, നമ്മുടെ അധരങ്ങളിലൂടെ, നമ്മുടെ ചുണ്ടുകളിലൂടെ നമ്മൾ ചൊല്ലിപ്പോകും. അല്ലാഹുമ്മ സല്ലി സലാത്തൻ കാമിലത്തൻ വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദി തൻഹല്ലു ബിഹിൽ ഉഖദു വതംഫരിജു ബിഹിൽ ഖുറബു وتقضى به الحوائج وتنال به الروائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بكل معلوم لك هذه الأبدية كوائبا لدي لدي هذا كوائبا دي كوائبا دي كوائبا دي من جنة نالك نال پاريوغا نالك نال پدو وطا مدن جنة وروڑوغا أفا كيه كنن چرر لنگلوم ورس همشيرت اندا كان كرنجو ينن آتما نرغردي അത് അടഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുക, മരണം വരെ അതിലായി ജീവിക്കുക. രക്ഷയില്ല സുഹൃത്തുക്കളെ, ആ ജീവിതത്തിൽ ഒരു രക്ഷയും ഇല്ല. ആ ഒരു കാര്യം കൊണ്ട് യാതൊരു നേട്ടവും നമുക്ക് ലഭിക്കാനില്ല. മറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ചൊല്ലാൻ പറ്റുന്ന സലാത്തുകൾ, ആ സലാത്തുകൾ ഏതൊക്കെ രൂപത്തിലാണ് നമുക്ക് ചൊല്ലാൻ പറ്റുന്നതെങ്കിൽ അതിന്റെ സീറകൾ ഇന്നതേ ആകാവൂ എന്ന് നിയമല്ല. ഇസ്ലാമിക ലോകത്തിന്റെ ഇജ്മാ ആണ്, ഇജ്മാ എന്ന പ്രമാണം കൊണ്ട് അംഗീകരിക്കപ്പെട്ട കാര്യമാണ് ഏതു വാചകത്തിലൂടെയും സലാത്തുകെല്ലാം, ഏതു വാചകവും സലാത്തിന് ഉപയോഗപ്പെടുത്താം. സലാത്ത്, സലാം എന്നീ അറബ് ശബ്ദങ്ങൾ ഉൾക്കൊള്ളുന്ന ഏതു വാചകങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും സലാത്ത് നിർവഹിക്കാമെന്നുള്ള ഇസ്ലാമിക ലോകത്തിന്റെ അംഗീകൃത തത്വത്തിന് വിരുദ്ധമായി ഇവിടുത്തെ പുത്തൻവാദികൾ, ആ പുത്തൻവാദികൾ ഇങ്ങനെയുള്ള സലാത്തുകൾ വിമർശിക്കുമ്പോൾ, ആ വിമർശനത്തിൽ അതിൽ അണിചേരാൻ വേണ്ടി മറ്റ് പലതരത്തിലുള്ള ആളുകളും മുന്നോട്ട് വരുമ്പോൾ സത്യം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ഏറ്റവും വലിയ ദൗത്യമാണ്, ഉത്തരവാദിത്തമാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ നമ്മുടെ മുമ്പിലുള്ളത്. അല്ല, അങ്ങനെയല്ല പറഞ്ഞിരുന്ന തെറ്റുണ്ടെങ്കിൽ അവർക്ക് കൈവന്തിക്കാം. കൈവന്തിക്കാന്ന് പറഞ്ഞാല് റൈസ് ഹാൻഡ് ചെയ്യാം. ഞാനീ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു തെറ്റ് ഉണ്ട് എങ്കിൽ ഞാൻ പറയുന്നത് 100% ശരിയാണ് എന്നാണ് എന്റെ വിശ്വാസം.
പറഞ്ഞ കാര്യങ്ങൾ ഹക്കാണ്, പുലിൽ ഹക്ക, ഹക്കിന് മാത്രമേ പറയാവൂ, വൽ ഹക്ക അഖൂൽ, ഹക്ക് മാത്രമേ പറയുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ പറയുന്നത് ഹക്കാണ്, യഥാർത്ഥമാണ് എന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പറയുന്നതിൽ തെറ്റ് ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാം, സംശയങ്ങളുണ്ടെങ്കിൽ അതിന്റെ നിവാരണത്തിന് വേണ്ടി റൈസ് ഹാൻഡ് ചെയ്യാം. ആരെങ്കിലും ഉണ്ടോ സംശയ നിവാരണത്തിന് പറ്റുന്ന ആൾക്കാർ? സംശയ നിവാരണം ചോദിക്കാൻ, സംശയം ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് കൈവന്ദിക്കാം അല്ലെ. ഒരു സഹോദരൻ പറയുന്നു, എന്റെ ഭാര്യയുടെ ഉപ്പ സുഖമില്ലാതെ മെഡിക്കൽ കോളേജിലാണ് എന്ന് പറയുന്നു. ദ്വാർക്കണമെന്ന് ഈ ക്ലാസ് റൂമിലുള്ള ആളുകളോട് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതാല ആ സഹോദരന്റെ രോഗം അള്ളാഹു ശിഫിയാക്കി കൊടുക്കട്ടെ. ആ രോഗത്തിന് വേണ്ടുന്ന അതിൽ നടത്തുന്ന ചികിത്സകളൊക്കെ അള്ളാഹു തആല വിജയത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് എത്തുവാനും ശരീരത്തിന്റെ ആഫിയത്ത് വീണ്ടെടുക്കാനും കൂടുതൽ ഇബാദത്തിലും അള്ളാഹുവിന്റെ ത്വാഅത്തിലുമായിട്ട് ജീവിക്കാനും അള്ളാഹു ആ സഹോദരന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. വാരിയത്തു സലാത്ത് ആരാണ് ക്രോഡീകരിച്ചത് എന്ന് പി എമ്മിലൂടെ ചോദിച്ചിട്ടുണ്ട്. ഇബ്രാഹിമുൻ നാസി എന്ന് പറയുന്ന ആളാണ് അത് ക്രോഡീകരിച്ചത് എന്ന് പിന്നെ ഹസീറത്തുൽ അസ്റാർ എന്ന കിതാബിൽ കാണാം. അതിൽ തന്നെ മറ്റൊരു സ്ഥലത്തിൽ പറയുന്നുണ്ട്, അത് പിന്നെ അലി സൈദുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹു അഹ്ലുൽ ബൈത്തിൽപ്പെട്ട, അലിയാർ തങ്ങളുടെ പേരമകനായ ഒരു അഹ്ലുൽ ബൈത്തിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഇമാമാണ് അത് ക്രോഡീകരിച്ചിട്ടുള്ളത് എന്നും അതിൽ ഉദ്ധരിച്ചതായിട്ട് കാണാൻ സാധിക്കും. അപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അഹ്ലുൽ സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ, ആ ആശയങ്ങൾ കൃത്യമാണ്, വ്യക്തമാണ്. അതെല്ലാം ഇവിടെ പണ്ഡിതന്മാർക്ക് തെളിവുകൾ ഉദ്ധരിച്ചു സമർത്ഥിക്കാൻ സാധിക്കുന്നതും ആണ്. ആ പറഞ്ഞതിന്റെ അർത്ഥം ഒരു വിഷയം അമലി ചെയ്യാൻ, ഒരു വിഷയം നമ്മുടെ നാവുകൊണ്ടും നമ്മുടെ ശരീരം കൊണ്ടും പ്രവർത്തിക്കാൻ, അത് പ്രവർത്തിക്കുന്നവർക്കെല്ലാവർക്കും അതിന്റെ തെളിവിങ്ങനെ അറിഞ്ഞുകൊള്ളണം എന്നില്ല. തെളിവറിഞ്ഞെങ്കിലേ അമലി ചെയ്യാവൂ, തെളിവറിഞ്ഞതേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ ആ പറയുന്ന ആൾക്കാർ അവരുടെ നിസ്കാരത്തിന്റെ ഓരോ കർമ്മത്തിന്റെയും തെളിവ് അവൻ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ? ഓരോന്ന് ചോദിക്കട്ടെ. ഇപ്പൊ ഒരാൾ പന്തി എന്ന് വെച്ചാല്, അപ്പൊ നമ്മൾ മുജാഹിദിനോട് ചോദിക്കാം, നമ്മൾ മുജാഹിദിന്റെ ആളോട് നമ്മൾ ചോദിക്കാം, ഒരാളിപ്പോ മസ്ബൂക്കായിട്ട് തുടർന്നു ഒരു ചോദ്യം കൂടെ വന്നിട്ടുണ്ട്. ഇൻഷാല്ലാ ആ ചോദ്യം ഞാൻ പറയാം, ഈ ഉദാഹരണത്തിന് ശേഷം പറയാം. ഒരാൾ മസ്ബൂക്കായിട്ട് തുടരുകയാണ്, നാല് റക്കായത്തിലെ മുഹ്റ നിസ്കാരത്തിൽ മസ്ബൂക്കായിട്ട് ഒരാൾ തുടരുകയാണ്, രണ്ടാം റക്കായത്തിൽ തുടർന്നു, അങ്ങനെ ഇമാം സലാം കിട്ടുമ്പോൾ മസ്ബൂക്കിന് മൂന്ന് റക്കായത്താണ് പൂർത്തിയാകുന്നത്. അയാൾ ഒരു റക്കായത്ത് കൂടി അയാൾ നിസ്കരിക്കണം. പക്ഷെ ഇമാം സലാം വീട്ടിയിട്ടുണ്ട് എന്ന വിചാരേണ അയാൾ നാലാം റക്കായത്തിലേക്ക് എഴുന്നേറ്റു. അപ്പോഴാണ് ഇമാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്നിങ്ങനെ വലത്തുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും സലാം ചൊല്ലുന്നതായിട്ട് അയാൾ കേട്ടത്. ഇപ്പൊ അയാൾ എന്ത് ചെയ്യണം? അയാൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? ധൈര്യമുള്ളൊരു മുജാഹിദ് ഖുർആന്റെ ഹദീസിന്റെ വെളിച്ചത്തിൽ ഒന്ന് മറുപടി പറഞ്ഞാട്ടെ, ഒന്ന് പറഞ്ഞാട്ടെ. ഇബാദത്തിന്റെ എല്ലാ വിഷയത്തിലും ഖുർആനും സഹീഹായ ഹദീസും ഇട്ടിങ്ങോട്ട് കണ്ടിട്ടിങ്ങനെങ്ങനെ അമലിങ്ങനെ എങ്ങനെ എങ്ങനെ ചെയ്യാനല്ലോ മുജാഹിദികള്. ഒരു മൂന്നോ നാലോ വിഷയങ്ങൾ ഇങ്ങനെ എടുത്തിടും. ഏതൊക്കെ? ഒന്ന്, കവറ് കെട്ടി പൊന്തിക്കുന്ന ഒരു വിഷയം. പിന്നെ നിസ്കാരത്തിന് ശേഷം കൂട്ടുപ്രാർത്ഥനയുടെ ഒരു കാര്യം. മഹാന്മാരുടെ സഹായം തേടുന്ന ഒരു കാര്യം. ഇങ്ങനത്തെ ഒരു മൂന്നാല് വിഷയങ്ങൾ ഇങ്ങനെ എടുത്തിട്ട് ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് നാല് വിഷയം മാത്രമേ ഉള്ളൂ. വേറൊന്നിനും ദലീലും വേണ്ട, പ്രമാണവും വേണ്ട, ഒന്നും വേണ്ട. ഒരു മൂന്ന് നാല് വിഷയങ്ങൾ ഇങ്ങനെ എടുത്തിട്ടിട്ട് അതിന് അതുണ്ടോ ഇതുണ്ടോ മറ്റേതുണ്ടോ മറിച്ചതുണ്ടോ ഖുർആനുണ്ടോ ഹദീസുണ്ടോ ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടാ തോന്നും ഇവൻ ഖുർആന്റെ അവർ മുതൽ ആഹർ വരെ ഇങ്ങനെ ഇങ്ങനെ പഠിച്ച് വള്ളം പോലെ ഇങ്ങനെ പഠിച്ചിട്ട് ഇങ്ങനെ ഉഷാറായിട്ട് ഇങ്ങനെ 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 നിൽക്കുകയാണെന്ന് തോന്നിപ്പോവും. ഹദീസ് ഇങ്ങനെ കാണാതെ പഠിച്ചിട്ട് ഈ ഹദീസ് മറക്കാനെന്താ വഴി എന്നിങ്ങനെ ആലോചിച്ച് തല പൊന്നാക്കുന്ന ഒരു അവസ്ഥ എത്തിപ്പെട്ടവരാണെന്ന് തോന്നിപ്പോകുന്നതിന്റെ ചോദ്യം കേട്ടാൽ
ഹദീസ് എന്നുള്ളത് വാക്ക് തന്നെ ശരിക്കും ഉച്ചരിക്കാൻ കഴിയൂല. എന്നിട്ട് ഞാൻ ഫേസ്ബുക്ക് എടുത്ത് മറച്ചു നോക്കുമ്പോൾ ഒരു അദ്ദിക്കർ അദ്ദിക്കർ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രന്ഥത്തെ പരിചയപ്പെടുത്തുന്ന ഈ സ്ട്രൈറ്റ് പാത്തി എന്ന് പറഞ്ഞൊരു വിഭാഗത്തിന്റെ ഒരു പോസ്റ്റ് കണ്ടു അദ്ദിക്കർ. അപ്പൊ അതിങ്ങനെ ഒരു 10 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പാണ്. അപ്പൊ അതിന് അദ്ദിക്കർ എന്നുള്ള അറബി ഭാഷയിലുള്ള ഗാല് പോലും അവർക്ക് ഉച്ചരിക്കാൻ വയ്യ. അദ്ദിക്കർ എന്നാണ് പറയുന്നത്, ദിക്കർ ദിക്കർ. എന്താ ദിക്കർ എന്ന് പറഞ്ഞാല്? അതിനവര് ഇന്നാ നഹ്നു നസ്സൽന ദിക്ര വ ഇന്നാ ലഹു ലഹാഫിദൂൻ എന്ന ആയത്ത് ഓതുന്നുണ്ട്. ആയത്തിന്റെ മലയാളം പറയുന്നത് അറബി പറയാൻ അറിയില്ല എന്ന് പറയുന്നത് ദിക്റിനെ നാം ദിക്കർ ദിക്റിനെ നാം ഇറക്കി നാം തന്നെ ദിക്റിനെ സംരക്ഷിക്കും. ഏതാണ് ഈ ദിക്കർ? അത് ഈ മുജാഹിദ് ജമാഅത്തുകാരൊക്കെ മദ്രസിൽ പഠിച്ചു വരുന്ന ആൾക്കാരാണ് അങ്ങനെ പറയുന്നത്. കാരണം അവർക്ക് ഉളു ചെയ്യാൻ കഴിയില്ലല്ലോ, അവർ ഉളു ചെയ്യും. ഉളു ഉളുവിന്റെ ഷർത്തുകളും അതിന്റെ ഫർളുകളും ഒക്കെയാണ് അവർ ചെയ്യുക. ഉളുവിന്റെ ഫർളുകൾ 6. അതേപോലെ തന്നെ മുസാഫ് ഓതുകയാണെങ്കിൽ, ഖുർആൻ ഓതുകയാണെങ്കിൽ ഗൈരിൽ മഗ്ലൂബി അലൈഹിം വലല്ലാദി എന്ന് പറയേണ്ടി വരും അവർക്ക്. അപ്പൊ ഈ രൂപത്തിൽ നിങ്ങൾ നോക്കുന്നത് ഇവരാണ് ഖുർആൻ എവിടെ ഹദീസ് എവിടെ എന്ന് ചോദിക്കുന്നത്. പ്രാഥമിക ജ്ഞാനം പോലും ഇല്ലാത്തവൻ അല്ലെ, സാധാരണ നമ്മൾ പറയാറില്ലേ, മുട്ടും കാലില്ലാത്തവന് ചെറുതില്ലാത്തവനോട് പിന്നെ യുദ്ധത്തിന് വരാൻ പറ്റൂല എന്ന് പറയാറില്ലേ. അപ്പൊ എന്ന് പറഞ്ഞതുപോലത്തെ അവസ്ഥയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അഭിസംബോധനം ചെയ്തുകൊണ്ട് നബി തങ്ങൾ നേതാക്കന്മാരുടെ നേതാവാണെന്നുള്ള വസ്തുതയെ വിളംബരപ്പെടുത്തിക്കൊണ്ട് മംഗൂസ് മൗലിദിന്റെ അവസാനത്തിൽ ചൊല്ലുന്ന ഒരു ബെയ്ത്ത്, അതിനെക്കുറിച്ച് ഒരു സുഹൃത്ത് ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഇവിടെ പി എമ്മിലൂടെ ഇനി വരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടാവും കേട്ടോ. അപ്പൊ അതിലുള്ള എന്താ വെച്ചാല്, യാ സയ്യിദ സാദാത്തി ജിഅതുക ഖാസിദ അർജൂഹി മാ കഫലാ തുഖയ്യിബ മഖ്സദി ഖദ് ഹല്ല ബീമാ ഖദ് അലിംതു മിനൽ അദാ والظلم والضعف الشديد فأسعدي. ഓ നബിയെ, അങ്ങേ ഉദ്ദേശിച്ചുകൊണ്ട് അങ്ങേ ഞാൻ സമീപിച്ചു. അങ്ങയുടെ സംരക്ഷണമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്റെ ലക്ഷ്യത്തെ അങ്ങ് പാഴാക്കി അങ്ങ് നിരാശപ്പെടുത്തരുതേ. നബിയെ, എന്നിൽ ധാരാളം ബുദ്ധിമുട്ടുകളും ധാരാളം ബലഹീനതകളും ഒരുപാട് പ്രശ്നങ്ങളും എന്നിൽ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഫസ്ഇദി നബി, എന്നെ രക്ഷപ്പെടുത്തണമേ നബിയേ എന്ന് പറയാറ് എന്ന് പറയും. ഇതിലിപ്പോ എന്താ കുഴപ്പമുള്ളത്? ഇത് ഖുർആന്റെ നസ്സായ വിശുദ്ധ ഖുർആൻ നമ്മളോട് കൽപ്പിച്ചതിന്റെ ഒരു പ്രായോഗികതയാണ് ആ പറഞ്ഞത്. ഖുർആൻ പറഞ്ഞില്ലേ സൂറത്തുൽ നിസാഇന്റെ 64-ാമത്തെ ആയത്തിൽ പറഞ്ഞില്ലേ, വലു അന്നഹും ഇസ്ലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫിറ ലഹുമുർ റസൂല ലവജദു അല്ലാഹ തവ്വാബുർ റഹീമ. അവർ സ്വന്തം ദേഹങ്ങളോടെ ക്രമം കാണിച്ചപ്പോൾ നബിയെ അങ്ങയെ സമീപിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ, എന്നിട്ട് ഫഴ്തദറൂക തഫ്സീർ നസഫിയിൽ കാണാം, അവിടെ മഅതൂഫിന്റെയും മഅതൂഫ് അലിയുടെ ഇടയിൽ ഒരു ജുംല മഹദൂഫാണ്. എന്ന് വെച്ചാൽ എന്താണ്? കളയപ്പെട്ടതാണ്. കളയപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അത് സങ്കല്പിക്കണം. അൽ മുഖദ്ദറുക്കൽ മദുക്കൂർ എന്നാണ് ഭാഷാ നിയമമാണത്. അൽ മുഖദ്ദറുക്കൽ മദുക്കൂർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന റഹ്മാനിർ റഹീമുമായ അള്ളാഹുവിന്റെ പേരുകൊണ്ട് എന്ന് പറയാതെ നിർത്തുന്നില്ല. അള്ളാഹുവിന്റെ പേരുകൊണ്ട് ഞാൻ തുടങ്ങുന്നു, അള്ളാഹുവിന്റെ പേരുകൊണ്ട് ഞാൻ ഭക്ഷിക്കുന്നു, അള്ളാഹുവിന്റെ പേരുകൊണ്ട് ഞാൻ കുടിക്കുന്നു, ഞാൻ ഉറങ്ങുന്നു, ഞാൻ പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ അനുയോജ്യമായ മുതഅല്ലഖുകൾ അവിടെ സങ്കല്പിക്കണം എന്നാണ്. അങ്ങനെ അനുയോജ്യമായ സാന്ദർഭികമായ മുതഅല്ലഖുകൾ സങ്കല്പിക്കുവാൻ ഉതകുന്ന വിധത്തിൽ, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റാവുന്ന വിധത്തിൽ ആണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന്റെ പദഘടനയുള്ളത്. അപ്പോ അവിടെ സങ്കല്പിക്കണം എന്നാണ്. അൽ മുഖദ്ദറുക്കൽ മദുക്കൂർ, അത് പറയപ്പെട്ടതല്ലെങ്കിലും പറയപ്പെട്ടത് പോലെയാണ് എന്ന് അതുമായി ബന്ധപ്പെട്ട ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്നതുപോലെയാണ്.
ولو أنهم إذ ظلموا أنفسهم جاءوك എന്നിട്ട് വഅതദറൂക നബിയെ അങ്ങയുടെ അരികിൽ വന്ന് അങ്ങയോട് എതിർ ബോധിപ്പിച്ചു അങ്ങയോട് കാര്യങ്ങൾ അവതരിപ്പിച്ചു അപ്പൊ ഫസ്തഗ്ഫിറുല്ലാഹ എന്നിട്ട് അവർ അല്ലാഹുവിനോട് മാപ്പിരക്കുകയും വസ്തഗ്ഫറ ലഹുമുർ റസൂലു അവർക്ക് വേണ്ടി ഈ റസൂല് പാപമോചനം അർത്ഥിക്കുകയും ചെയ്താൽ ലവജദുല്ലാഹ തവ്വാബുർ റഹീമ അല്ലാഹു തആല കരുണാവാരിധിയായിട്ടും അല്ലാഹു തആല അങ്ങേ അറ്റം പശ്ചാത്താപം സ്വീകരിക്കുന്നവനായിട്ടും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ അതിന് നബിയുടെ അരികിൽ ചെല്ലണം, നബിയോട് കാര്യങ്ങൾ തുറന്നു പറയണം, എന്നിട്ട് അവരും അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് മാപ്പിരക്കണം, റസൂൽ അവർക്ക് വേണ്ടി പാപമോചനം തേടണം, എന്നാൽ അവർക്ക് ഇങ്ങനെ അല്ലാഹുവിനെ കണ്ടെത്താൻ സാധിക്കും എന്ന് ഖുർആൻ പറഞ്ഞ അതേ ആയത്തിന്റെ ഒരു പ്രായോഗികതയാണ് ഈ വരികളിൽ കാണുന്നത്. നബിയെ അങ്ങയുടെ അടുക്കൽ വന്നു, അങ്ങയുടെ കാവൽ എനിക്ക് വേണം അല്ലേ. അത് നബി തങ്ങൾ തന്നെ പറഞ്ഞിട്ടില്ലേ, അനൽ ഹാഷിറു, ഞാനാണ് ഹാഷിറു എന്ന് പറഞ്ഞത്, പരലോകത്തെ ആളുകൾ ഒരുമിച്ച് കൂട്ടുന്നവൻ ഞാനാണ് എന്ന് പറഞ്ഞാൽ ഞാൻ മുഖാന്തിരമാണ് അല്ലാഹു ഒരുമിച്ച് കൂട്ടുക. അനൽ മാഹി എന്ന് പറഞ്ഞാൽ ഞാനാണ് മായ്ച്ചു കളയുന്നവനാണ്, ഞാനാണ് മായ്ച്ചു കളയുന്നവൻ. എന്തിനെ മായ്ച്ചു കളയുന്നവനാണ്, എന്തിനെയാണ് ഇവിടെ മായ്ച്ചു കളയുന്നത്? ഇവിടെ ഏതെങ്കിലും ഭൗതിക വിഷയമാണോ മായ്ച്ചു കളയുന്നത്? ഭൗതിക വിഷയമാണോ മായ്ച്ചു കളയുന്നത്? ഏതെങ്കിലും ബ്ലാക്ക് ബോർഡിൽ എഴുതിയ വെള്ള ചോക്ക കൊണ്ട് എഴുതിയ ചോക്കപ്പൊടിയാണോ മായ്ച്ചു കളയുന്നത്? അല്ല. പിന്നെന്താണ്, പിന്നെന്താണ് അവിടെ മായ്ച്ചു കളയുന്നത്? അനൽ മാഹില്ലതി യംഹുല്ലാഹു ബി അൽ കുഫ്ര, വേറെ ഹദീസിൽ കാണാം, യംഹുല്ലാഹു ബി അസ്സയ്യിആത്ത്, ആളുകളുടെ പാപങ്ങൾ, ആ പാപങ്ങൾ ഞാൻ മുഖാന്തിരമാണ് അല്ലാഹു മായ്ക്കുന്നത്. ആളുകളുടെ പാപങ്ങളും അവരിൽ നിന്നുള്ള കുഫറും, കുഫറും മായ്ക്കുക എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ നിന്നാണ് മായ്ക്കുന്നത്. ഹൃദയം എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സാണ്. ആ മനസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ നിന്ന് കുഫറിനെ ഉച്ചാരണം ചെയ്യാനും ഉന്മൂലനം ചെയ്യാനും നബി തങ്ങൾ നിമിത്തമാകുന്നു, കാരണമാകുന്നു. അത് വെച്ചിട്ട് നബി പറയാണ് അനൽ മാഹി, ഞാനാണ് മായ്ക്കുന്നവൻ, ഞാനാണ് മായ്ക്കുന്നവൻ. അപ്പൊ കാരണത്തെക്കുറിച്ച് എങ്ങനെ പറയാം, കാരണത്തെക്കുറിച്ച് അങ്ങനെ പറയാം, മനസ്സിലായില്ലേ? മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല പറഞ്ഞില്ലേ, വഅന ബിഹി അസ്അദു, വഅന ബിഹി അസ്അദു, ഞാൻ നബി കാരണമായിട്ടാണ് വിജയിക്കുന്നത്. അപ്പൊ നബി തങ്ങൾ കാരണമായിട്ട് ഉമർ ബിൻ ഖത്താബ് തങ്ങൾക്ക് വിജയമുണ്ടാകുന്നു. വിജയിച്ചതുമല്ല പറഞ്ഞത്, വിജയിക്കുന്നതുതാ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി കഴിഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒന്നാം ഖലീഫയായ സിദ്ദീഖുൽ അക്ബർ രണ്ട് ചില്ലാനും കൊല്ലം കഴിഞ്ഞ ശേഷം സിദ്ദീഖുൽ അക്ബർ തങ്ങളും വഫാത്തായി. പിന്നീട് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ഭരണമേറ്റെടുക്കുന്ന ആ സവിശേഷ സാഹചര്യത്തിൽ സഹാബത്തിന്റെ മുമ്പാകെ നടത്തുന്ന ഏറ്റവും ശ്രദ്ധേയമായ പ്രസംഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറയാ, ഞാൻ നബിയുടെ അബുദും ഖാദിമും ആയിരുന്നു, അടിമയും സേവകനും ആയിരുന്നു. നബി തങ്ങൾ വഫാത്തായപ്പോ എന്നെ കുറിച്ച് വളരെ സംതൃപ്തിയോടുകൂടിയാണ് വഫാത്തായത്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വഫാത്തായപ്പോഴും അങ്ങനെ തന്നെ. വഅന ബിഹി അസ്അദു, ഞാൻ നബി തങ്ങൾ കാരണത്താൽ വിജയിക്കുന്നു എന്ന് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞാൽ, അത് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞാലും വേണ്ടില്ല, അതിലും വലിയ ആള് പറഞ്ഞാലും വേണ്ടില്ല, സംഗതി ചുരുക്കം തന്നെയാണ്. എന്താണോ പറയേണ്ടത്, ആര് പറഞ്ഞാലും ഞമ്മക്ക് പ്രമാണം ഖുർആനും പ്രവാചക ചര്യയും ആണ്. ഉമർ ബിൻ ഖത്താബ് തങ്ങളോ സിദ്ദീഖുൽ അക്ബർ തങ്ങളോ അല്ലെങ്കിൽ മദ്ഹബിന്റെ ഇമാമുമാരോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെളിവല്ല, അത് പ്രമാണമല്ല, അവരൊന്നും പ്രാമാണികരല്ല, അവരുടെ ജീവിതത്തിൽ പറഞ്ഞ കാര്യങ്ങളും വാക്കുകളൊന്നും തെളിവിന് പറ്റുന്നതല്ല, അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞിട്ട് അതൊക്കെ പുറങ്കാലുകൊണ്ട് ചവിട്ടി മെതിക്കുകയാണോ വേണ്ടത്? അങ്ങനെയാണോ ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത്? ആ ഒരു നിലപാടിലേക്കാണോ ഒരു മനുഷ്യൻ ചെന്നെത്തേണ്ടത്? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇതൊക്കെ പറയുന്നത് സുന്നത്തിയുമായത്തിന്റെ അടിത്തറയെക്കുറിച്ചാണ് ഈ പറയുന്നത്. അഹ്ലുൽ സുന്നത്തി വൽ ജമാഅയുടെ അടിത്തറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ അല്ല, അതങ്ങനെയല്ല,
അത് ഇങ്ങനെയാണ് എന്ന് ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ അവർക്കുള്ള തുറന്ന വേദിയാണ് ഇവിടെ ഒരുക്കപ്പെട്ടിട്ടുള്ളത്. ഓൺലൈനിലൂടെ ദീന് പഠിക്കാൻ വേണ്ടി സമയം ചെലവഴിക്കുന്ന എത്ര ആളുകളുണ്ട്, അവർക്ക് കടന്നു വരാം. സുന്നത്തിയമായത്തിന്റെ ആശയങ്ങളെ കുറിച്ച് എത്രയും അവർക്ക് ചോദിക്കാം. ലിമിറ്റേഷൻ ഇല്ല, പരിധി നിർണയം ഇവിടെ ഇല്ല. ഒരു ചോദ്യം പിന്നെ അതിന് ഒരു അര ഉപചോദ്യം എന്ന വിധത്തിലുള്ള നിയമാവലി ഇവിടെ ഇല്ല. ഇവിടെ ഒരു വിഷയത്തിൽ വ്യക്തത വരുത്താൻ എത്ര ചോദ്യമാണോ വേണ്ടത് അത്രയും ചോദിക്കാം എന്നാണ്. ഇവിടെ ഒരു വിഷയത്തിൽ സ്പഷ്ടത നേടാൻ എന്തൊക്കെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചോദിക്കാം എന്നാണ്. ഇടപെടാം, മുമ്പൊക്കെ എന്നാണ് അങ്ങനെ ഇടപെടാൻ തന്നെ ഒന്നോ രണ്ടോ ആൾക്കാരൊക്കെ, മുജാഹിദിന്റെ ആൾക്കാരൊക്കെ ഈ മൻഹജ് സലഫ്, സലഫി മൻഹജ് ഇങ്ങനെ തിരിച്ചും മറിച്ചുള്ള ആൾക്കാരൊന്നും ഇപ്പൊ നമ്മളെ ക്ലാസ് റൂമിൽ വരില്ലേ. ഇസ്ലാഹി നമ്പർ 1, ഇസ്ലാഹി നമ്പർ 2 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാര്, ബിസ്മി 458 ഇപ്പൊ ഇല്ലേ. ഇവിടെ ഓൺലൈനിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ 10 മണിയായാല് പോലീസ് ഒന്നും കണ്ട് ബൈക്ക് എടുത്ത് കൊണ്ടുപോകുന്നില്ല. നമ്മുടെ നാട്ടിലൊക്കെ സ്റ്റേജ് ഇട്ട് വേദന പറയുമ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാല് 10 മണിയാവുന്നതിന് മുമ്പായിട്ട് എല്ലാം അവസാനിപ്പിക്കണം. പ്രത്യേകിച്ച് ഈ മാർച്ച് കാലയളവില് എല്ലാ പരിപാടിയും പബ്ലിക് പരിപാടികളൊക്കെ നിർത്തിവെച്ചിരിക്കുകയാണ്. SSLC ആൻഡ് +2 പരീക്ഷകൾ കാരണത്താൽ പരിപാടികളൊക്കെ നിർത്തിവെച്ചിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ആ ഒരു പരിധിയില്ല, നമുക്ക് എത്രയും സമയം വിനിയോഗിക്കാനുള്ള അവസരമാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ വളരെ അല്ലാഹുവിന്റെ ദീനിൽ അടിസ്ഥാനമുള്ള കാര്യങ്ങളാണ് എന്നാണ് പറയുന്നത്. ദിക്റുകൾ ഇങ്ങനെ എണ്ണി ദിക്റുകൾ തിട്ടപ്പെടുത്തുക എന്നുള്ള ഒരു വിഷയം സാധാരണ നമ്മൾ ചെയ്യാറുണ്ട്. ഫഹദ്ദാബിൽ 3 വട്ടം യാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് പറയാറുണ്ട്. ഇങ്ങനെ ദിക്റുകളൊക്കെ എണ്ണം, നമുക്ക് സ്വതന്ത്രമായിട്ട് ഒരു എണ്ണത്തെ നിജപ്പെടുത്തുകയും എന്നിട്ട് ആ എണ്ണം നാം പിടിച്ചുകൊണ്ട് ദിക്റു ചൊല്ലുകയും ചെയ്യുമ്പോഴത്തേക്ക് മുജാഹിദ് ഹാലളവ്. ഈ ഹാലളക്കാനുള്ള ഇവരുടെ ഒരു പ്രധാന അജണ്ട, അല്ലെങ്കിൽ ഇവരുടെ ഒരു പ്രധാന ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഹാലളക എന്നുള്ളതാണ്. ഹാലളക അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് നീ പറയുന്നത് എന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാല് ഇങ്ങോട്ട് ചോദിക്കാൻ പാടില്ല, ഇങ്ങോട്ട് ചോദിക്കാൻ പാടില്ല. ഇങ്ങനെ തികച്ചും നിഷേധഭാവം, നിഷേധാത്മക സമീപനം എന്നതിൽ കവിഞ്ഞ് ഇവർക്ക് എന്ത് ബന്ധമാണ് ദീനിനോടുള്ളത്? ദീനിന്റെ പ്രമാണത്തെ വിശദീകരിക്കാൻ എന്ത് യോഗ്യതയാണ് ഇവർക്കുള്ളത്? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എത്രയെത്ര പ്രമാണങ്ങൾ നമ്മുടെ മുമ്പിൽ നമുക്ക് വരച്ചു കാണിക്കാൻ സാധിക്കും. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസ്, തന്റെ സുനനിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസിലില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്നുകൊണ്ട് മഹാനായ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? യാ റസൂലല്ലാഹ് ഇന്നി ഉഖസിറു സ്വലാത്ത അലൈക, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ അങ്ങയുടെ മേൽ സ്വലാത്തിനെ പെരുപ്പിക്കുകയാണ് നബിയേ. അപ്പൊ എത്ര എണ്ണം സ്വലാത്താണ് ഞാൻ നിർവഹിക്കാൻ, എത്ര സ്വലാത്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞപ്പോ അവിടെ നബി നിർണയിച്ചു കൊടുക്കല്ല ചെയ്തത്, കാല മാഷീത്ത, അത് നീ ഉദ്ദേശിക്കുന്ന അത്ര. അപ്പൊ ഒരാള് ഒരു ഓരോ ദിവസവും 10,000 സ്വലാത്തെല്ലാം വേണ്ടി തീരുമാനിച്ചു, അല്ലെങ്കിൽ 1,000 സ്വലാത്തെല്ലാം വേണ്ടി തീരുമാനിച്ചു, അതല്ലെങ്കിൽ 300 സ്വലാത്തെല്ലാം വേണ്ടി തീരുമാനിച്ചു, അല്ലെങ്കിൽ ഒരു ഒരു വ്യക്തികളുടെ കൂട്ടം, അല്ലെങ്കിൽ ഒരു നാട്ടുകാര് തീരുമാനിച്ചു, നമ്മളെ മഹല്ലത്തില് നമ്മുടെ പള്ളിയിൽ എല്ലാ മാസവും 101 സ്വലാത്ത് ചൊല്ലുക എന്ന് തീരുമാനിച്ചാൽ ആ തീരുമാനത്തിന് അംഗീകാരം കൊടുക്കുകയാണ് ഇവിടെ ഹദീസുകളുടെ നബിസ്വലമാനുസ്വല മാത്രങ്ങൾ ചെയ്തത്. ഇവര് ചോദിക്കാം, അത് നബി ചെയ്തിട്ടുണ്ടോ? നബി ചെയ്തതും ഇസ്ലാമിൽ തെളിവാണ്, നബി ചെയ്യാൻ ആവശ്യപ്പെട്ടതും ഇസ്ലാമിൽ തെളിവാണ്, നബി ചെയ്യാൻ സമ്മതിച്ചതും ഇസ്ലാമിൽ തെളിവാണ്.
നബി ചെയ്യാൻ വേണ്ടി പൊതുവായി നിർദ്ദേശിച്ചതിന്റെ ഉള്ളിൽ അടങ്ങുന്ന എന്തു കാര്യവും ഇസ്ലാമിൽ അംഗീകൃതമാണ്. ഇനി ഞാൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത് നീ സ്വീകരിച്ചാൽ അത് ഖൈറാണെന്നല്ല പറഞ്ഞത്, നീ തന്നെ സ്വന്തം നിലക്ക് വർദ്ധിപ്പിച്ചാൽ അത് നിനക്ക് ഖൈറാണ്. എന്നാൽ രാത്രിയുടെ മൂന്നിലൊന്ന് ഞാൻ ചൊല്ലട്ടെ, പിന്നെ പറഞ്ഞു രാത്രിയുടെ പകുതിയും ഞാൻ ചൊല്ലട്ടെ, പിന്നെ പറഞ്ഞു രാത്രിയുടെ മൂന്നിൽ രണ്ടും ഞാൻ ചെയ്യട്ടെ, പിന്നെ പറഞ്ഞു അജഅലുലക്ക സലാത്തി കുല്ലഹ അജഅലുലക്ക സലാത്തി കുല്ലഹ, എന്റെ മുഴുവൻ സലാത്തു നബിയെ അങ്ങേക്കു വേണ്ടി ഞാൻ ഈ രാത്രി മുഴുവനും ആക്കുകയാണ് നബിയെ. അപ്പൊ ഒരാൾ രാത്രി മുഴുവൻ ഇരുന്നാൽ സലാത്തല്ലേ എന്ന് വിചാരിക്ക, എന്താണ് അതിനെക്കുറിച്ച് മുജാഹിദ് എന്ത് പറയും? ഒരാൾ രാത്രി മുഴുവൻ ഇരുന്ന് സലാത്തല്ലാണെങ്കിൽ അതിനെക്കുറിച്ച് മുജാഹിദ് എന്ത് പറയും? ഏയ് അത് പാടില്ല, അല്ലാഹു റസൂൽ അങ്ങനെ രാത്രി മുഴുവൻ ഇരുന്ന് സലാത്ത് ചൊല്ലിയിട്ടുണ്ടോ? ഇവിടെ നല്ലൊരു ചോദ്യം ഉണ്ടട്ടോ, വല്ലാത്തൊരു ചോദ്യം ഉണ്ട് ഇവിടെ. റസൂലിന്റെ പേരിൽ മുൻകഴിഞ്ഞ പ്രവാചകന്മാർ സലാത്ത് മജ്‌ലിസ് നടത്തിയതിന് തെളിവുണ്ടോ എന്നാ ചോദ്യം. റസൂലിന്റെ പേരിൽ മുൻകഴിഞ്ഞ പ്രവാചകന്മാർ സലാത്ത് മജ്‌ലിസ് നടത്തിയതിന് തെളിവുണ്ടോ? എന്തിനാ പനിക്കൊരു തെളിവ്? റസൂലിന്റെ പേരിൽ മുൻകൈയിലെ പ്രവാചകന്മാര് സലാത്ത് മജ്‌ലിസ് നടത്തിയതിന് തെളിവുണ്ടോ എന്നാ ചോദ്യം. ഇങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ അനുയായികൾക്ക് ഇടയിൽ ഇട്ടെടുത്തിട്ടാണ്. ഇവരെ വിചാരം ഇത് വലിയൊരു ചോദ്യമാണ്. അവരുടെ വിചാരം ഇത് വലിയൊരു ചോദ്യമാണ് എന്നാണ്. നബിയുടെ പേരിൽ മുൻകൈയിലെ, അപ്പൊ മുൻകൈയിലെ പ്രവാചകന്മാര് സലാത്ത് മജ്‌ലിസ് നടത്തിയെങ്കിലേ നമുക്ക് സലാത്ത് മജ്‌ലിസ് നടത്താൻ പറ്റുള്ളൂ എന്ന ഒരു തെറ്റായ ഒരു ആശയം ഇവര് നിർമ്മിക്കുകയും എന്നിട്ട് ആ നിർമ്മാണത്തിനാവശ്യമായ തെളിവിനെ അന്വേഷിക്കുകയും ചെയ്യുക എന്നുള്ള വളരെ മാരകമായൊരു വിഷമാണ് യഥാർത്ഥത്തിൽ മുജാഹിദിന്റെ ആളുകളുടെ തലയിൽ കയറി കൂടിയിട്ടുള്ളത്. ആ വിഷം അവരിൽ നിന്ന് ഇറക്കാൻ നല്ല പാരമ്പര്യ വൈദ്യനെ തന്നെ വേണം. അത് ഈ പുത്തൻ വൈദ്യന്മാരെ കൊണ്ടൊന്നും സാധ്യമല്ല. പരമ്പരാഗതമായി കൈമാറിപ്പോന്ന വൈദ്യം അറിയുന്ന നല്ല വൈദ്യനെ തന്നെ കിട്ടണം. എങ്കിലേ ആ വിഷം അവരുടെ തലച്ചോറിൽ നിന്ന് ഇറങ്ങി വരുള്ളൂ, അല്ലെങ്കിൽ അവരുടെ മസ്തിഷ്കത്തെ അത് ബാധിക്കുകയും മസ്തിഷ്കത്തെ അത് ദ്രവീകരിക്കുകയും ജീർണിപ്പിക്കുകയും അങ്ങനെ ആ മസ്തിഷ്കം ആകപ്പാടെ താറുമാറാവുകയും ചെയ്തുകൊണ്ട് തകരാറിലാവുകയാണ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഇത് പറഞ്ഞപ്പോ ഈ കഅബ് ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇങ്ങനെ മറുപടി പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? അജഅലുക സലാത്തി കുല്ലഹ എന്ന് മറുപടി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പ്രതികരണം എന്താണ്? എന്താ പ്രതികരണം? എന്താ നബി തങ്ങൾ പറഞ്ഞ മറുപടി? ഇവൻ എന്നാൽ യക്ഫീകല്ലാഹു തബാറക വ തആല മാ ഹമ്മക മിൻ ദുനിയാക വ ആഖിറതിക, അല്ലാഹു തആല നിന്റെ ദുനിയവിയും ഉഖ്രവിയുമായ നീ നിന്നെ പ്രയാസപ്പെടുത്തുന്ന സർവകാര്യങ്ങളിലും അല്ലാഹു നിനക്ക് പരിഹാരമേകുമെന്ന് ഷഫീഉന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഇദൻ തുക്ഫാ ഹമ്മക വ തുവ, ഇദൻ തുക്ഫാ ഹമ്മക വയൂസറു ദംബുക, നിന്റെ എല്ലാ വിഷമങ്ങൾക്കും പരിഹാരം ഉണ്ടാവും, നിന്റെ പാപങ്ങളെല്ലാം തന്നെ പൊറുക്കപ്പെടുകയും ചെയ്യും എന്നാ പറഞ്ഞത്. ഇഹുദിന സിറാത്തുൽ മുസ്തഖീം എന്ന് മുഹിയുദ്ദീൻ ഷെയ്ഖിനോട് തേടാമെന്ന് പറഞ്ഞ എം ടി ദാരിമി എന്ന ആ ഷെയ്ത്താനോട് എനിക്കൊന്നും ചോദിക്കാനില്ല. ഇവിടെ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ആളിവിടെ ഷെയ്ത്താൻ ആക്കിയത് ആരെയാണ്? ആരെയാണ് ഷെയ്ത്താനാക്കിയത്? അല്ലാഹുവിനെ അല്ലേ? അല്ലാഹു തആല ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനോട് ആളുകൾ ചോദിച്ചത് ഉദ്ധരിച്ചില്ലേ? വഹ്ദിന ഇലാ സവാഇ സിറാത്ത്, നമ്മൾ അൽവാഫിന്റെ ആയത്തും അടിച്ചാണ്, വഹ്ദിന ഇലാ സവാഇ സിറാത്ത് എന്നുള്ള ആയത്തും അടിച്ചാണ്.
വഹദിന ഇല സവാ ഇസ്സിറാത്ത് എന്നുള്ള ആയത്ത് ഒന്ന് നിങ്ങൾ ഒന്ന് പേസ്റ്റ് ചെയ്യും. അതിൽ കാണാം വഹദിന ഞങ്ങളെ ഹിദായത്താക്കേണമേ ഇല സവാ ഇസ്സിറാത്ത്. ആയത്ത് അങ്ങനെ തന്നെയാണ്, വാക്കുകൾ മാറ്റണ്ടോ നമുക്കിങ്ങനെ ഒരു ചെറിയ സംശയം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അത് പേസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. മാത്രമല്ല അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതുമാണ്. ഞാൻ തന്നെ ആരെങ്കിലും ഒന്ന് എടുത്ത് കാണിച്ചു തരാം. മഹാനായ ദാവൂദ് നബി അലി ഇസ്ലാമിനോട് ചില ആളുകൾ വന്നുകൊണ്ട് പറയുന്നത് ഖുർആൻ, അതെ ഇത് ദഹലു അല ദാവൂദ മിൻഹും ഖാലൂ ലാ തഖഫ് خصمان بغى بعضنا على بعض فاحكم بيننا بالحق ولا تشتط واهدنا الى سواء الصراط مستقيما يا صراط ليك ചൊവ്വായ മാർഗ്ഗത്തിലേക്ക് ഞങ്ങൾ വഴി ചേർത്തേണമേ ഹിദായത്താക്കേണമേ. അവർ മുശ്രിക്കായോ മുശ്രിക്കായോ, അത് ശിർക്കിന്റെ വചനമാണോ? ഹിദായത്ത് എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാവൂ എന്നൊരു നിയമം ഉണ്ടെങ്കിൽ ഖുർആനിൽ ഈ പദം ഉപയോഗിച്ചതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തു പറയാനുണ്ട്? എന്തു പറയാനുണ്ട് നിങ്ങൾക്ക്? ആ ഒരൊറ്റ അച്ചട്ട് കണ്ടൊരു ചോദ്യം ചോദിച്ചാൽ മതി. പിന്നെ ഇപ്പൊ മുങ്ങി എന്ന് പറയാൻ ഇവിടുന്ന് മുങ്ങാൻ എളുപ്പമാണ്, ഇവിടെ ഓൺലൈനിൽ നിന്ന് മുങ്ങാൻ എളുപ്പമാണ്. പക്ഷേ ഒരു കിണർ ഒരു ഒരു കുളം, ആ കുളത്തിലേക്ക് വെള്ളം വറ്റിയിട്ടുണ്ട്, എന്നാൽ പിന്നെ എവിടെ പോയി മുങ്ങും? ഒരാളിപ്പോ മുങ്ങാൻ വേണ്ടി കുളത്തിലിറങ്ങി നോക്കുമ്പോ വെള്ളം വറ്റി, വറ്റിയ കുളത്തിൽ പിന്നെ എങ്ങനെ മുങ്ങും? അതുകൊണ്ട് തന്നെ ഇവിടെ ഓൺലൈനിൽ നിങ്ങൾക്ക് മുങ്ങാം, അതുപോലെയുള്ള വേദികളിൽ നിങ്ങൾക്ക് മുങ്ങാം, കവരകളിൽ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് രക്ഷപ്പെടാം. പക്ഷേ അള്ളാഹുവിന്റെ മഹ്ശറയിൽ നിങ്ങൾക്ക് മുങ്ങാൻ സാധിക്കൂല. ഈസാ നബി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നാൽ മിഅ്റാജിന്റെ രാത്രിയിൽ നിസ്കാരം അഞ്ചു വക്താക്കി ചുരുക്കാൻ പിന്നെ എന്തിന് മൂസാ നബിയുടെ സഹായം തേടി? പറയാമോന അത് മൂസാ നബിന്റെ ഈസാ നബിയുടെയും പിന്നെ പ്രകൃതിയുടെ വ്യത്യാസമാണത്. മൂസാ നബിയുടെയും ഈസാ നബിയുടെയും പ്രകൃതിയുടെ വ്യത്യാസമാണ്. അവര് പറഞ്ഞ മൂസാ നബിയാണ് ലോല പ്രകൃതക്കാരനാണ്. അപ്പോ എന്താവില്ല, അള്ളാഹ് ഒരു നിയമം പറഞ്ഞിട്ടില്ലെങ്കിൽ എന്നാ പിന്നെ അത് അങ്ങനെ തന്നെ. ഇനി അതിനൊരു മാറ്റത്തിന് വേണ്ടി ശുപാർശ, ആ ഒരു പിന്നെ ഇടപെടൽ ഈസാ നബിയുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല. മൂസാ നബി അലൈഹി സ്വലാം എന്ന് പറഞ്ഞാല് കൂടുതൽ ശക്തമായ രൂപത്തിൽ ഇടപെടുന്ന ഒരു പ്രകൃതക്കാരനാണ്. അപ്പൊ അങ്ങനത്തെ വിഷയത്തിലൊക്കെ ഇടപെടാൻ കൂടുതൽ മുന്നോട്ട് വരിക എന്നുള്ളത് ഈസാ നബിയെക്കാളും മൂസാ നബിയാണ്. അതുകൊണ്ടാണ് മൂസാ നബി അലി ഇസ്ലാം ആ വിഷയത്തിൽ ഇടപെടുകയും അഞ്ചു അമ്പത് വഖ്ത് നിസ്കാരം എന്ന് പറയണ്ട, അമ്പത് വഖ്ത് നിസ്കാരം എന്ന് പറയണ്ട, അമ്പത് നിസ്കാരം. അങ്ങനെയാണ് മിക്ക റിപ്പോർട്ടുകളിലും കാണുന്നത്. അമ്പത് വഖ്ത് എന്ന് ചില സ്ഥലത്തൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും വളരെ പ്രമാണയോഗ്യമായ വിഷയത്തിന്റെ സ്ഥലങ്ങളിലെല്ലാം അമ്പത് നിസ്കാരം. ഹംസീന സലാത്ത് എന്നാണ്, ഹംസീന ഔഖാത്തൻ എന്നല്ല, അമ്പത് വക്തുകൾ എന്നല്ല, അമ്പത് നിസ്കാരങ്ങൾ എന്നാണ്. അമ്പത് നിസ്കാരം അഞ്ചു നിസ്കാരമാക്കി അതിൽ ഇടപെടാൻ മൂസാ നബി അലി ഇസ്ലാം, അവിടെ ഇബ്രാഹിം നബി ഉണ്ടായതില് മറ്റേ നബി ഉണ്ടായതില് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് തലമുണ്ടാക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഒരാൾ ഇടപെട്ടാൽ തന്നെ ആ വിഷയത്തിന് പരിഹാരം ഉണ്ടാകുകയാണെങ്കിൽ പിന്നെ വേറൊരാളടുത്ത് എന്തിനാ പോകേണ്ടത്? എന്റെ ആവശ്യമില്ലല്ലോ. പിന്നെ മാത്രമല്ല ആ വിഷയത്തിൽ എന്ത് ചോദ്യങ്ങളത്, റസൂലിന്റെ ഉമ്മത്തിനെ കാണാത്ത മൂസാ നബി എങ്ങനെ നമ്മളെക്കുറിച്ച് മനസ്സിലാക്കിയും? അപ്പൊ ഒരാളെ കണ്ടെങ്കിലേ അയാളെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്ന് വിശ്വസിച്ച് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യമാണ് ആ പി എമ്മിലൂടെ വന്നിട്ടുള്ളത്. കണ്ടെങ്കിലേ മനസ്സിലാവുള്ളൂ എന്ന, കണ്ടെങ്കിലേ മനസ്സിലാക്കി. ഈ ചോദ്യം ചോദിച്ച ആൾക്ക് ഒരു കഥക്കമ്മി ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ അയാളെ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ കണ്ടെങ്കിലേ മനസ്സിലാവുള്ളൂ എന്നുള്ള ധാരണ തെറ്റിദ്ധാരണയാണ്.
കാണാതെയും മനസ്സിലാവും, കുറെ കാര്യങ്ങൾ കാണാതെയും മനസ്സിലാവും. അപ്പൊ എന്നതുപോലെയാണ് അതൊക്കെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ അയാൾ ഉപ്പാപ്പയോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദ്യം ചോദിക്കാം. ഞാൻ ഇനി പി എമ്മുകൾക്ക് കൂടുതൽ മറുപടി പറയുന്നില്ല. പി എം ഇങ്ങനെ ഇങ്ങനെ ഒന്നായിട്ട് വന്ന് കിടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതിനൊന്നും എന്തല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും തന്നെ അവർക്ക് യാതൊരു അതേപോലെ തന്നെ ഹിദായത്ത് പഠിച്ചോ മാത്രം ചെയ്യും എന്നല്ല പറഞ്ഞത്. ഹിദായത്തിന്റെ സൃഷ്ടിപ്പ് അള്ളാഹുവിൽ പരിമിതമാണത്, യാതൊരു സംശയവുമില്ല. അഹ്ലു സുന്നത്ത് വൽ ജമാഅയുടെ വിശ്വാസമാണിത്. ഹിദായത്തിന്റെ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത് ഖൽഖുൽ ഹിദായ എന്ന അർത്ഥത്തിലുള്ള ഹിദായത്ത്, അത് അള്ളാഹുവിന്റെ മാത്രം ഖുസൂസിയത്താണ്, അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ്. അതേസമയത്ത് ഹിദായത്തിന്റെ സബബാവുക എന്ന അർത്ഥത്തിൽ ഹിദായത്ത് മറ്റുള്ളവരിലേക്ക് ചേർത്താൻ പറ്റുമോ? പറ്റൂലേ. അത് പറ്റുമെന്ന് ശറുലക്കായ ഇതിൽ കാണാം. എന്താണ് ക്ലിപ്പ് ഞാൻ കേൾപ്പിക്കാന്ന് പറയുന്നത്? ഈ അബ്ബാസ് ഹൈൽ ഒ ടി പി പറയുന്നത് ക്ലിപ്പ് ഞാൻ കേൾപ്പിക്കാന്ന്. ഏത് ക്ലിപ്പാണ്, എന്ത് ക്ലിപ്പാണെന്നൊന്നും മനസ്സിലായില്ല. മഹാനായ ഇബ്രാഹിം നബി അലി ഇസ്ലാം പറഞ്ഞത് എന്താ പറഞ്ഞത്? ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ ഒരു വാക്ക് ഞാൻ നിങ്ങളുടെ ഒരു ഖുർആൻ ഇബ്രാഹിം നബി അലി ഇസ്ലാം പറഞ്ഞ ഒരു വാക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. എന്താണ് ഇബ്രാഹിം നബി അലി ഇസ്ലാം പറഞ്ഞത്? ഇബ്രാഹിം നബി അലി ഇസ്ലാം പറയുകയാണ്, ഇതൊക്കെ മുജാഹിദുകൾ ആദ്യമായിട്ട് കേൾക്കേ കാര്യമായതൊക്കെ. ഖുർആൻ ഹദീസ്, ഖുർആൻ ഹദീസ് എന്ന് പറഞ്ഞ് നടക്കും ചെയ്യും. ഖുർആൻ എന്താ ഉള്ളതെന്ന് അറിയില്ല. എന്തൊരു ദയനീയ അവസ്ഥയാണ് നിങ്ങൾ നോക്കൂ സഹോദരന്മാർ. അതെ, അൽവാഫിയ വരച്ചിട്ടുണ്ട്. ഖുർആൻ ഹദീസ്, ഖുർആൻ ഹദീസ് എന്നിങ്ങനെ പറയുന്നല്ലാതെ എന്താണ് അതിലുള്ളത് എന്നുള്ളത് അവർക്കറിയില്ല. ഇബ്രാഹിം നബി ഇസ്ലാം പറഞ്ഞല്ലോ, ഇത് ഖാലി അബീഹി യാ അബത്ത്. ഇബ്രാഹിം നബി ഇസ്ലാം തന്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. യാ അബത്തി, എന്റെ പിതാവേ, ലിമ തഅബ്ദുമാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. എന്തിനു താങ്കൾ ഇബാദത്തുൽ ചെയ്യണം? മാ, ഒരു ബിംബത്തിനെ, അത് കേൾക്കുന്നില്ലല്ലോ, അത് കാണുന്നുമില്ലല്ലോ. താങ്കളെ തൊട്ട് യാതൊന്നിനെയും ഐശ്വര്യമാക്കി തരികയും ഇല്ല. അങ്ങനത്തെ ഒന്നിനെന്തിനാ ഇബാദത്ത് ചെയ്യുന്നത്? അതിന്റെ അർത്ഥം നീ കേൾവി ശക്തിയും കാഴ്ച ശക്തിയും സഹായമൊക്കെ ചെയ്തു തരാൻ പറ്റുന്ന ആൾക്കാരെ ഇബാദത്ത് എടുക്കാൻ പറ്റുന്നല്ല അതിന്റെ അർത്ഥം. ഇത് ബിംബാരാധനയെ എതിർക്കാൻ വേണ്ടി പറഞ്ഞ വാക്കുകളാണ്. ഇതിന്റെ മഫൂം എടുത്തുകാണ്ട്, ഇതിന്റെ സൂചനാർത്ഥം എടുത്തുകാണ്ട്, അപ്പോ കേൾക്കാനും കാണാനും അതുപോലെ സഹായിക്കാനും ഐശ്വര്യപ്പെടുത്താനൊക്കെ പറ്റുന്ന ആൾക്കാർക്ക് ഇബാദത്ത് എടുക്കാൻ പറ്റുന്നല്ല പറഞ്ഞതിനർത്ഥം. ബിംബാരാധന കൊണ്ട് എന്ത് ഗുണമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ള ചോദ്യമാണ്. അത് ബിംബാരാധനയിൽ മാത്രം പരിമിതമായ, ബിംബാരാധനയെ ഖണ്ഡിക്കാൻ വേണ്ടിയുള്ള ആയത്താണത്. ആ ആയത്തൊരിക്കലും തന്നെ മറ്റു ശിർക്കിനെ എതിർക്കാൻ പോലും അത് തെളിവല്ല. മറ്റുള്ള ശിർക്കിനെ എതിർക്കാൻ വേറെ ആയത്തുകൾ അള്ളാഹു ഇറക്കിയിട്ടുണ്ട്. ഈ ആയത്തിൽ പറഞ്ഞ ശിർക്കിന്റെ ഖണ്ഡനം ആണ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട, എന്നിട്ട് പറയാ, യാ അബത്തി, എന്റെ പിതാവേ, തീർച്ചയായിട്ടും എനിക്ക് ഇൽമ് വന്നിരിക്കുന്നു. മാലം എത്തിക്കാ, താങ്കൾക്ക് വരാത്ത അറിവ് എനിക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ പിൻപറ്റിക്കൊള്ളുക, ഞാൻ ജീവിക്കും പോലെ ജീവിക്കുക. എന്നാൽ അഹുദിക്ക സിറാത്തം സവിയ, ഞാൻ ജീവിക്കും പോലെ ജീവിച്ചു കഴിഞ്ഞാൽ ചൊവ്വായ മാർഗത്തിലേക്ക്, സ്വർഗത്തിലേക്ക് ഞാൻ നിങ്ങളെ ഹിദായത്താക്കി തരാം. ഇതാരാ പറയുന്നത്? ഇബ്രാഹിം നബിയാ പറയുന്നത്.
ഞാൻ ചോദിക്കട്ടെ, ഇബ്രാഹിം നബി പറഞ്ഞത് ശിർക്കാണോ? ആണോ? അതാണ് മംഗലാപുരത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ പറഞ്ഞത്, ഖുർആനിന്റെ ഭാഷയാണ് പറഞ്ഞത്, അല്ലാഹു പഠിപ്പിച്ചു തന്ന കാര്യമാണ് പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന കാര്യമാണ് പറഞ്ഞത്. അംബിയ ഔലിയാക്കൾ സ്രഷ്ടാക്കളല്ല, അവർ മഹാന്മാരാണെന്ന വിശ്വാസത്തോടെ. രണ്ട് പാർട്ടുണ്ട് അവിടെ, രണ്ട് പാർട്ടിൽ ഒന്ന് അംബിയ ഔലിയാക്കള് അവര് സ്രഷ്ടാക്കളല്ല എന്ന് മാത്രമല്ല മഹാന്മാർ കൂടിയാണ് എന്ന. അംബിയ ഔലിയാക്കള് സ്രഷ്ടാക്കളല്ല മഹാന്മാരാണെന്ന വിശ്വാസത്തോടെ, വെറും സ്രഷ്ടാക്കളല്ല എന്നുള്ള വിശ്വാസത്തോടെ എന്നല്ല പറഞ്ഞത്, സ്രഷ്ടാക്കളല്ല അതോടൊപ്പം തന്നെ അവർ മഹാന്മാരാണ്, മഹാന്മാർ മാത്രമാണ്, മഹാത്മാക്കൾ മാത്രമാണെന്ന വിശ്വാസത്തോടെയാണ് അവരോട് സഹായം ചോദിക്കുന്നതെങ്കിൽ അത് ശിർക്കല്ല. അവിടെ രണ്ട് കാര്യം, രണ്ട് നിബന്ധന അവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് ഈ പൊട്ടന്മാർക്ക് നിബന്ധന എന്ന് പറഞ്ഞാലും അറിയില്ല, ഒരു വാചകത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളുടെ ഉദ്ദേശ്യം അതെന്താണെന്നറിയില്ല. ഇവർക്ക് ഇവര് പഠിച്ചത് അങ്ങോട്ട് കൊട്ടിപ്പാടാന്നല്ലാതെ തങ്ങളോട് സംവദിക്കുന്ന പ്രതിപക്ഷം എന്താണ് വാദിക്കുന്നതെന്ന്, അവരുടെ വാദത്തിൽ എന്താണ് അവർ പറഞ്ഞതെന്ന് പോലും സൂക്ഷ്മമായി മനസ്സിലാക്കാൻ ഒന്ന് ഇവർക്ക് അറിവില്ല, രണ്ട് ഇവർക്ക് ബുദ്ധിയില്ല. രണ്ട് പ്രശ്നമാണ് മുജാഹിദുകളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്, ഒന്ന് ഇൽമില്ല എന്നുള്ള പ്രശ്നം, രണ്ട് അഖലില്ല എന്നുള്ള പ്രശ്നം. അത് രണ്ടും വലിയ പ്രശ്നമാണ് അല്ലേ? ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാണോ എന്ന് ചോദിച്ചില്ലേ? ലാ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ള ആൾക്കാരും അറിവില്ലാത്ത ആൾക്കാരും സമമാവില്ലല്ലോ. അതുപോലെ തന്നെ ബുദ്ധിയുള്ള ആൾക്കാരും ബുദ്ധിയില്ലാത്ത ആൾക്കാരും തമ്മിൽ സമമാവൂലല്ലോ. അപ്പൊ എന്നതുപോലെ ഇതാണ് ഇവർക്കൊക്കെ ഉള്ള പ്രശ്നം. അതുകൊണ്ട് മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് എന്ത് പറഞ്ഞു? വഹ്ദിനാ ഇലാ സവാഇസ്സിറാത്ത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. ഖുർആന്റെ ചോദ്യം, ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ എന്താ? ഫത്തബിഇനി അഹ്ദിക, ഫത്തബിഇനി അഹ്ദിക, എന്നെ പിൻപറ്റിക്കൊള്ളുക, എന്നാൽ ഞാൻ താങ്കളെ ഹിദായത്താക്കും. എവിടുക്ക്? എവിടുക്ക് പറഞ്ഞ എന്റെ വീട്ടിലേക്ക് എന്നല്ല, എന്റെ വീട്ടിലേക്ക് എന്നല്ല, സിറാത്തൻ സരിയ, സമമായ വഴിയിലേക്ക് ഞാൻ ഹിദായത്താക്കി തരാം. പിൻപറ്റിയാൽ ഹിദായത്ത, അപ്പൊ പിൻപറ്റലാദ്യം നടത്തണമെന്ന. ഇബ്രാഹിം നബി അലി ഇസ്ലാം നിസ്കരിക്കുന്നതുപോലെ, ഇബ്രാഹിം നബി അലി ഇസ്ലാം വിശ്വസിച്ചതുപോലെ, ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങളെപ്പോലെ വിശ്വസിക്കാനും പ്രവർത്തിക്കാനും അതുപോലെ ഇബാദത്ത് ചെയ്യാനും തയ്യാറാണോ, അങ്ങനെ ചെയ്തു കഴിയുകയാണെങ്കിൽ എത്തിച്ചു തരാം. ഇതന്നല്ലേ മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളും പറയുന്നത്? എന്നെ പിൻപറ്റുന്നവരെ ഞാൻ സ്വർഗത്തിലേക്ക് എത്തിക്കാം, എന്നെ പിൻപറ്റുന്നവരെ ഞാൻ സ്വർഗത്തിലേക്ക് എത്തിക്കാം എന്ന് മുഹിയുദ്ദീൻ ശൈഖ് പറഞ്ഞാൽ അത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ അതേ പ്രയോഗമല്ലേ? എന്നെ പിൻപറ്റുന്നവരെ ഞാൻ സ്വർഗത്തിലേക്ക് എത്തിക്കാം എന്ന് മുഹിയുദ്ദീൻ ശൈഖ് തങ്ങൾ പറഞ്ഞാൽ അതിലെവിടെയാണ് ശിർക്കിന്റെ അംശമുള്ളത്? അതിലെവിടെയാണ് പ്രശ്നമുള്ളത്? അത് ഈ പ്രശ്നം കാണുന്നവർ ഖുർആൻ പഠിച്ചിട്ടില്ല, ഖുർആൻ അതിന് ഒരാവൃത്തി പോലും നോക്കിയിട്ടില്ല, അത് നോക്കാനുള്ള ഒരു ക്വാളിറ്റി പോലും അവർക്കില്ല. എന്നിട്ട് അവർ നമ്മളെ പറ്റി പറഞ്ഞു, നമ്മളെ സാധാരണക്കാരായ നല്ല ഈമാനുറച്ച എത്ര ആൾക്കാർ, അവർക്കൊരു പക്ഷേ ഖുർആന്റെ അർത്ഥം മലയാളത്തിൽ ഇങ്ങനെ പറയാൻ അവർക്ക് കഴിയൂല, പക്ഷേ ഖുർആനിന്റെ ആശയങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടാകും, ഖുർആനിന്റെ നിർദ്ദേശങ്ങൾ അവരുടെ ജീവിതത്തിൽ പാലിച്ചിട്ടുണ്ടാകും, ഖുർആൻ പറഞ്ഞിട്ടുണ്ട് സത്യത്തിന്റെ കൂടെ നിൽക്കണമെന്ന്, അതവർ നിർവഹിക്കുന്നുണ്ടാവും, ഖുർആൻ പറഞ്ഞിട്ടുണ്ട് നിസ്കാരം നിർവഹിക്കണമെന്ന്, അത് പാലിക്കുന്നുണ്ടാകും, ഖുർആൻ പറഞ്ഞിട്ടുണ്ട് നോമ്പ് നോൽക്കണം എന്ന്, അത് അവർ പാലിക്കുന്നുണ്ടാവും,
പക്ഷേ യാഹ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കും സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലികും ലഅല്ലകും തത്തഖൂൻ എന്ന ആയത്തിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ മലയാളം അവർക്ക് ഒരു പക്ഷേ പറയാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി ബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ഷഹിദ മിൻകും അശ്ശഹ്റ ഫൽ യസുംഹു എന്നുള്ള ആ ആയത്തിന്റെ അത് ഓതാൻ അവർക്കറിയും, പക്ഷേ അതിന്റെ അർത്ഥം പദാനുപദം പറയാൻ സാധിച്ചുകൊള്ളണം എന്നില്ല. പക്ഷെ അതിൽ പറഞ്ഞ കാര്യമെന്താണ്? ഫമൻ ഷഹിദ മിൻകും അശ്ശഹ്റ ഫൽ യസുംഹു, റമദാനിൽ ആരെങ്കിലും ഹാജറായാൽ അവർ നോമ്പ് നോറ്റുകൊള്ളട്ടെ എന്നുള്ളത് റമദാൻ 1 മുതൽ 30 വരെ അവർ പാലിക്കുന്നുണ്ടാവും. ഇങ്ങനത്തെ സംശുദ്ധ ജീവിതം നയിക്കുന്ന അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പൂർണ്ണമായി നിർവഹിക്കുന്ന പാവപ്പെട്ട മുസ്ലിമീങ്ങളെ പറ്റി ഇവർ പറയും. എന്താ പറയാ, ഓ അവര് ഖുർആൻ ഓതും പക്ഷെ ഖുർആൻ അർത്ഥറിയില്ല, ഖുർആൻ ഓതും പക്ഷെ ഖുർആന്റെ അർത്ഥറിയില്ല, അതുകൊണ്ട് അവരുടെ ഖുർആൻ അവരുടെ മനസ്സിലേക്ക് കടന്നിട്ടില്ല. എന്താണിത്? അള്ളാഹുവിനെ പറ്റി പറയുമ്പോ കണ്ണുകൾ ഒരുക്കുന്ന മുഅ്മിനീങ്ങൾ, അള്ളാഹുവിന്റെ ദിക്റിലൂടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന മുഅ്മിനീങ്ങൾ, അള്ളാഹ് എന്ന ദിക്റ് നാമിലൂടെ സദാ നിലനിർത്തിപ്പോരുന്ന മുഅ്മിനീങ്ങൾ, ഒരുപക്ഷെ അവർക്ക് ഔപചാരിക വിദ്യാഭ്യാസം അവർ നേടിയിട്ടുണ്ടാവില്ല, അറബി ഭാഷയുടെ അർത്ഥം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കൂല എന്ന് പറയുന്നു. അപ്പോഴാണ് നമ്മളെ ഒറ്റ ഇസ്ലാഹി വന്നിട്ടുണ്ട്, ഒറ്റ ഇസ്ലാഹി. അയാൾക്ക് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ, എം ടി ദാരിമിയോ അതോ എൻ ടി ദാരിമിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾ എം ടി അബ്ദുറഹ്മ മൗലവിയോട് ചോദിച്ചാൽ മതി. ആ വായക്കാട്ടുകാരുണ്ടല്ലോ നിങ്ങളെ മൗലവി, അയാളോടൊന്ന് ചോദിച്ചു നോക്കി. അയാൾ കുറച്ച് വയസ്സൊക്കെ കൂടിയ ആളാണ്. നിങ്ങള് എം ടി അബ്ദുറഹ്മ മൗലവിയാണോ അതോ എം ടി അബ്ദുറഹ്മ മൗലവിയാണോ എന്നൊന്ന് ചോദിച്ചു വരൂ. പിന്നെ ആരൊക്കെ നിങ്ങളെ കൂട്ടത്തിൽ, ഇനി എം ടി എന്നൊന്ന് ഉൽപ്പന്ന ആൾക്കാർ ആരൊക്കെ നിങ്ങളെ കൂട്ടത്തിലുള്ളത്, വേറെ ഒന്ന് പറഞ്ഞാൽ വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ ആരെങ്കിലും ഉണ്ടോ ഇവരുടെ കൂട്ടത്തിൽ എം ടി എന്നുള്ള ഉൽപ്പന്ന ആളുകളെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് നമ്മളൊന്ന് ഗവേഷണം ചെയ്യണം. എന്നിട്ട് ആ എം ടി എന്ന് പിന്നെ ഇനിഷ്യൽ ഉള്ള ആളുകളെ മുഴുവൻ അവരോടൊക്കെ അവരുടെ വീട്ടിൽ പോയി ചോദിക്കുക, അവരൊരു സർവേ നടത്തുക, ഒരു സർവേറെ മാതിരി ഇങ്ങനെ നടക്കുക. എന്നിട്ട് ചോദിക്കുക, നിങ്ങൾ എം ടി അബ്ദുറഹ്മ മൗലവിയാണോ എം ടി അബ്ദുറഹ്മ മൗലവിയാണോ? വാസുദേവൻ നായരൊക്കെയാണ് നമ്മൾ സാഹിത്യകാരനല്ലോ, വാസുദേവൻ നായർ കഥാകൃത്ത്, അയാളോട് പോയി ചോദിക്കുക, നിങ്ങൾ എം ടി വാസുദേവൻ നായരാണോ എം ടി വാസുദേവൻ നായരാണോ എന്ന് ചോദിക്കുക. അപ്പൊ ചോദ്യകർത്താവിനോട് അദ്ദേഹം ചോദിക്കും, എന്താണോ നീ മന്ദബുദ്ധിയാണോ എന്ന് ചോദിക്കും. അപ്പൊ പറഞ്ഞാൽ മതി, എനിക്ക് കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയ സോക്കടാണ്, ഇത് ഞാനിങ്ങനെ ചോദിച്ചു നടക്കുകയാണ്. അപ്പൊ ആ കൂട്ടത്തിൽ കുറെ മന്ദബുദ്ധികൾ പുതുതായി പ്രത്യക്ഷപ്പെട്ടത്, അള്ളാഹുത്താല അവർക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്ന് നമുക്ക് ദ്വാരക്കല്ലാതെ, നമ്മളിപ്പോ അതേമാതിരി അവരെ മന്ദബുദ്ധി എന്ന് വിളിക്കൂലല്ലോ, അല്ലെങ്കിൽ അവരെ പ്രകോപിപ്പിക്കുന്ന ഭാഷ നമ്മൾ ഉപയോഗിക്കൂലല്ലോ, നമുക്കതിന്റെ ആവശ്യമില്ല. അള്ളാഹു അവർക്കൊക്കെ നല്ല ഹിദായത്തിന് വെളിച്ചം കൊടുക്കട്ടെ. നിങ്ങള് സുന്നത്യമായത്തിന് ഞങ്ങളെ പിൻപറ്റിക്കോളി, എന്നാൽ മെഹദിക്കും നിങ്ങളെ ഞങ്ങൾ ഹിദായത്താക്കി തരാം, ഒരു ബേജാറും വേണ്ട കേട്ടോ. നിങ്ങൾ സുന്നത്യമായത്തിന്റെ അഹരികാരെ പിൻപറ്റിക്കൊള്ളുക, എന്നാൽ സുന്നത്യമായത്തു കാര്യങ്ങളെ ഹിദായത്താക്കി തരും, ഇതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ പറഞ്ഞതുപോലെ ശിർക്കും നിക്കറും ഒന്നുണ്ടോ? ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇവിടെ മൈക്ക നിങ്ങൾക്ക് അനുവദനീയമാണ്, ഇവിടെ മാർച്ച് മാസം കാരണത്താൽ മൈക്ക് പെർമിഷൻ തീരെ നൽകാത്ത പ്രതിസന്ധി നമ്മുടെ ഈ ക്ലാസ് റൂമിൽ ഇല്ല. 10 മണി ആയിക്കഴിഞ്ഞാൽ, ഇന്ത്യൻ സമയം 10 മണി ആയിക്കഴിഞ്ഞാൽ മൈക്ക ഊരിക്കൊണ്ടുപോകുന്ന പോലീസ് നടപടി ഇവിടെ നിങ്ങൾ ഭയപ്പെടേണ്ട. ഇവിടെ നിങ്ങൾക്ക് എന്തും ചോദിക്കാനുള്ള തുറന്ന വേദിയാണ്, അവസരമാണ്. എന്തും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അമ്മാനെ പോയിട്ട് 4 തല്ലോ ബാപ്പാനെ പോയിട്ട് 2 അടിക്കോ അങ്ങനെയൊക്കെ ചോദിക്കാം എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. വളരെ വ്യക്തമായിട്ടുള്ള നിങ്ങളുടെ ആശയത്തെ സാധൂകരിക്കാൻ നിങ്ങൾക്ക് വല്ലതുമുണ്ടെങ്കിൽ അത് പറയാം. സുന്നത്തിയമായത്തിന്റെ ആശയത്തെ നിരാകരിക്കാൻ പറ്റാവുന്ന വല്ലതുമുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം. പക്ഷെ പറയുമ്പോൾ നിങ്ങൾ ഈ നന്നാമൂന്നുള്ള ഒരു കളി ഉണ്ടല്ലോ നിങ്ങൾക്ക്, ആ കളിക്കാരൊന്നും ഇവിടെ പറ്റില്ല. കാര്യം ബോധ്യപ്പെട്ടാൽ അത് അംഗീകരിക്കുന്ന ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാവണം. ആ മനസ്സിന് ആ ഒരു മാനസികാവസ്ഥ നിങ്ങൾ പാകപ്പെടുത്തി ഉണ്ടാക്കണം.
അതിനുപക്ഷെ നിങ്ങൾക്ക് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷത്തിൽ നിങ്ങൾക്കത് സാധിക്കുന്നില്ല എങ്കിൽ നിരന്തരമായ പരിശ്രമത്തിലൂടെ, നിരന്തരമായ പരിശ്രമത്തിലൂടെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്താക്കിയെടുക്കണം, നേരെയാക്കിയെടുക്കണം. അതിന്റെ ബാധ്യത നിങ്ങൾക്കാണ്, ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വതാല എന്താണ് പറഞ്ഞത്, അബ്ദുറഹ്മാൻ ചാപ്പനങ്ങാടി, നമ്മളെ ചാപ്പനങ്ങാടി അബ്ദുറഹ്മാൻ സാഹിബാണല്ലോ, മന്ദബുദ്ധി എന്ന് വിളിക്കാൻ കുറച്ചെങ്കിലും ബുദ്ധി, ഇസ്ലാഹി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ നിങ്ങൾ പരിമിതമാക്കണ്ടെന്നാണ് എന്റെ അഭിപ്രായം. ഇസ്ലാഹികൾക്ക് എഴുതിക്കോളൂ, എന്നാ പിന്നെ മൊത്തത്തിലായല്ലോ. ഇസ്ലാഹികൾക്ക് എഴുതിയാൽ മതി കേട്ടോ, എന്നാ ഒന്നുകൂടി ഉഷാറായി. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പിന്നെ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ആർക്കും ചോദ്യം ചോദിക്കാൻ വരാനില്ലെങ്കിൽ നമ്മൾ നമ്മളെ സമയം വെറുതെ കളയേണ്ടതില്ല. ഒരുപാട് സമയമായി, ഒരുപാട് ഒരുപാട് സമയമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ 12 മണിയായി, ഏകദേശം ഒരു 10:30 ആരംഭിച്ചതാണെന്നാണ് എന്റെ ഓർമ്മ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദിക്റുകളുടെ എണ്ണം പിടിക്കുക, ദിക്റുകൾ എണ്ണം പിടിക്കുക എന്നുള്ളത്. ഇപ്പോ വസ്തഗ്ഫിർ ലിദംബികവരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. നബിയെ അങ്ങ് ഇസ്തിഗ്ഫാർ ചൊല്ലുക എന്ന് പറഞ്ഞ ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നുണ്ട്, ഇന്നീ ലഅസ്തഗ്ഫിറുല്ലാഹ ഫിൽ യൗമി 70 മറ. വേറെ റിവായത്തിൽ കാണാം, ഇന്നീ ലഅസ്തഗ്ഫിറുല്ലാഹ ഫിൽ യൗമി 100 മറ, ഞാൻ 70 തവണ ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ട്, 100 തവണ ദിനേന ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ട്. അപ്പോ ഒരു ഇസ്തിഗ്ഫാറിനോ ഒരു ദിക്റിനോ ഒരു സ്വലാത്തിനോ ഒരു നിശ്ചിത എണ്ണം കൃത്യപ്പെടുത്തിക്കൊണ്ട് അത് ദിനചര്യയാക്കുക, വിർദാക്കുക, ഹിസ്ബാക്കുക എന്നുള്ള പതിവ് ആ സമ്പ്രദായത്തിന് ഇസ്ലാം അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇസ്ലാം അത് അംഗീകരിച്ച കാര്യമാണ് അല്ലേ, ഇസ്ലാം അത് അംഗീകരിച്ച കാര്യമാണ് ഇസ്ലാം. ഇസ്ലാം അംഗീകരിച്ച കാര്യമാണത്. പക്ഷേ ഇസ്ലാം അംഗീകരിച്ചാലും കള്ള ഇസ്ലാഹികൾ അത് അംഗീകരിക്കുന്നില്ല, കള്ള ഇസ്ലാഹികൾ അത് അംഗീകരിക്കുന്നില്ല. അവരെ സംബന്ധിച്ച് ഖുർആൻ എന്താ, ഇസ്ലാഹികളെ കുറിച്ച് ഖുർആൻ പറയുന്നു, ഇദാ ഖീല ലഹും ലാ തുഫ്സിദു ഫിൽ അർദ്, ഭൂമിയിൽ നിങ്ങൾ ഫിത്നയും ഫസാദും ഉണ്ടാക്കരുത് എന്നവരോട് പറയപ്പെട്ടാൽ, ഖാലൂ ഇന്നാ നഹ്നു മുസ്ലിഹൂൻ, ഞങ്ങൾ ഇസ്ലാഹിന്റെ ആളുകളാണെന്ന് അവർ പറയും. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇത് റസൂലുള്ളാഹിന്റെ കാലത്തുള്ള മുനാഫിക്കുകളുടെ പേരിൽ അവതരിപ്പിക്കപ്പെട്ട ആയത്താണ് എന്ന് അതിന്റെ തഫ്സീറിന്റെ വിശദീകരണത്തിൽ മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു പറയുന്നു, ഇത് റസൂലുള്ളാഹിന്റെ കാലത്തുള്ള മുനാഫിക്കുകൾക്ക് മാത്രമല്ല, ഭാവിയിലും ഇങ്ങനത്തെ വാദക്കാർ ഇവിടെ വരും, അവർക്ക് കൂടി ബാധകമാണ് ഈ ആയത്ത്. അവരെ പറ്റിയാണ് കള്ള ഇസ്ലാഹികൾ എന്ന് പറയുക. എന്നുവെച്ചാൽ ഞങ്ങൾ ചെയ്യുന്നത് നല്ല പ്രവർത്തനമാണ്, നല്ലതാണ് 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 എന്നവർ വാദിക്കും, പക്ഷേ അവർ ചെയ്യുന്നത് ഫസാദാണ്, കുഴപ്പമാണ്, ഫിത്നയാണ്, അള്ളാഹുവിന്റെ ദീനിനെ തകർക്കുവാനുള്ള, തുരങ്കം വെക്കാനുള്ള, ലോക നിലവാരത്തിലുള്ള അല്ലെങ്കിൽ ലോക രംഗത്തുള്ള ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ദുഷ്ടശക്തികളുടെ പ്രവർത്തനങ്ങളാണ്, അതിന്റെ ഭാഗമാണ് എന്ന് ചിന്തിക്കുന്ന ബുദ്ധിയുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും. അല്ല, അങ്ങനല്ലെങ്കിലും മൈക്കയിൽ വരട്ടെ, ധൈര്യമുണ്ട്. ധൈര്യം എന്ന് പറയുന്ന ഒന്നൊരു സംഗതി കൂടപ്പുറപ്പായിട്ടോ അല്ലെങ്കിൽ പിന്നീടുണ്ടായതോ ആയിട്ടുണ്ടെങ്കിൽ, ധൈര്യം ചിലപ്പോ കൂടപ്പുറപ്പായിരിക്കും, അല്ലെങ്കിൽ പിന്നീടുണ്ടായ ധൈര്യമായിരിക്കും, അതല്ലെങ്കിൽ ധൈര്യം അഭിനയിക്കുന്നതായിരിക്കും. ഏത് കോലത്തിലാണെങ്കിലും അവർക്ക് മൈക്കെടുക്കാം, ചോദിക്കാം, വെല്ലുവിളിക്കാം,
ആശയം സമർത്ഥിക്കാം, തെളിവുന്നയിക്കാം, തെളിവുദ്ധരിക്കാം എന്നാണ് നമുക്ക് പറയാൻ. പക്ഷെ അങ്ങനെ ഉണ്ടാവില്ലല്ലോ. وأخرج ابن سعيد بسند صحيح عن إكرمة أن أبا هريرة رضي الله عنه كان يسبح كل يوم 12,000 تسبيحة يقول أسبح بقدر ذنبي. صحيح يا سند الأولى مهانا يا ابن سعيد ادري كن ذا مريو مهانا يا أبو هريرة رضي الله عنه ഓരോ ദിവസവും 12,000 തസ്ബീഹ് ചൊല്ലാറുണ്ടായിരുന്നു. മുജാഹിദുകൾ തസ്ബീഹ് പറയുന്നത് തസ്ബീഹ് ചൊല്ലാം, പക്ഷെ എണ്ണം പിടിക്കാൻ പറ്റൂലാണ്. എണ്ണം പിടിച്ചാ നരകത്ത് പോകും, എണ്ണം പിടിച്ചാ നരകത്ത് പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്ന ഇതിന് ചിലപ്പോ നമ്മൾ ഒരു മജ്‌ലിസിൽ വെച്ചുകൊണ്ട് ചൊല്ലുമ്പോ എന്താവും, ഒരാൾ എണ്ണം പിടിക്കും ബാക്കിയുള്ളത് ഇങ്ങനെ ചൊല്ലും, അങ്ങനെ സംഭവിക്കാറില്ലേ. എന്നാൽ അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസ് നിങ്ങൾ നോക്കൂ. അനിബിൻ ഉമറ ഖാല ഇൻ കുന്നാ ലദഉദ്ദു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മജ്ലിസിൽ വാഹിദ മിഅത്ത മറ്റാ. റസൂലുള്ളാഹിന്റെ ഒരു മജ്ലിസിൽ ഞങ്ങൾ എണ്ണം പിടിക്കാറുണ്ടായിരുന്നു 100 വട്ടം. നബി തങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എണ്ണം പിടിക്കാറുണ്ടായിരുന്നു എന്ത് കാണാം. അപ്പൊ നമ്മളെ ഈ ചെങ്ങലീരി എന്ന് പറഞ്ഞൊരു ചങ്ങാതിണ്ട്, ചെങ്ങലീരി, അവനെഴുതിയൊരു പുസ്തകമുണ്ട് നബിദിനാഘോഷ ഇസ്ലാമിക പ്രമാണങ്ങൾ. അതിൽ പറയുന്നുണ്ട് എന്താ പറയുന്നത്, ഒരാളിപ്പോ നിസ്കാരത്തിൽ ഇലാഹില്ലെന്നാന്ന് ചൊല്ലി, നിസ്കാരത്തിൽ ഒരാൾ ഇലാഹില്ലെന്നാന്ന് 100 വട്ടം ചൊല്ലി, അതുപോലെ നിസ്കാരം ബാത്തുലാഹു എന്ന് പറയുന്നുണ്ട്, നിസ്കാരം ബാത്തുലാഹു. അതേപോലെ തന്നെ നിസ്കാരത്തിന് ശേഷം 33 തസ്ബീഹിന്റെ സ്ഥാനത്ത് ഒരാൾ ഇപ്പൊ 66 തസ്ബീഹ് അല്ലി തെറ്റാണ് ഇവര് പറയുന്നത്. എന്നാൽ നിങ്ങൾ നോക്കൂ, ഒരു ഹദീസ് ഞാനിവിടെ പറയാം. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അന്റെ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മാ അലൽ അർളി മുസ്ലിമുൻ യദുല്ലാഹ ബിദഅവത്തിൻ إلا آتاه الله إياها أو صرف عنه من السوء مثلها ما لم يدع بإثم أو قطيعة رحم. دعاء كما دينده പ്രത്യേക ദഗ അതിന്റെ പോലീസ് റസൂലുള്ള വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞപ്പോൾ فقال رجل من القوم صحابത്തിൽ നിന്നൊരു رجل എഴുന്നേറ്റുകൊണ്ട് പറയാണ് ഇവൻ ലുക്കിറു നാ നബിയേ ഞങ്ങൾ ധാരാളം ദുആർക്കും നിശ്ചിത എണ്ണത്തിൽ ചുരുക്കൂലാണ്, നിശ്ചിത എണ്ണം ചൊല്ലൂലാണല്ല, നിശ്ചിത എണ്ണത്തിൽ ചുരുക്കൂല എന്ന് പറഞ്ഞപ്പോ കാല അള്ളാഹു അക്സറു, നിങ്ങൾ എത്ര അധികരിപ്പിച്ചാലും അള്ളാഹു ധാരാളമായവനാണ്, അതിനൊക്കെ പ്രതിഫലം നൽകാനും ഉത്തരം ചെയ്യാനും റബ്ബു തആലക്ക് കഴിയും. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് സംഗതികളുണ്ട്. അതുപോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ മുജാഹിദുകളൊക്കെ പറയുന്ന അടിത്തറ പൊളിഞ്ഞ അടിത്തറ, അപ്പൊ അവർ പറയും അബൗദികം അള്ളാഹുവിന് മാത്രം കഴിയുന്നത്, ഭൗതികം എന്നുള്ളത് സൃഷ്ടികൾക്കും സാധിക്കുന്നത്. ഇങ്ങനെ അള്ളാഹുവിലേക്ക് ചേർത്തിക്കൊണ്ട് അള്ളാഹുവിന് മാത്രം കഴിയുന്നത്, അള്ളാഹുവിനും സൃഷ്ടികൾക്കും സാധിക്കുന്നത് എന്നിങ്ങനെയുള്ള ഈ തരംതിരിവ്, കഴിവിനെ തരംതിരിക്കുന്ന ഏർപ്പാട് അത് ദീനുൽ ഇസ്ലാമിൽ പറഞ്ഞതല്ല. അത് പിന്നെ എവിടെ പറഞ്ഞാണ്? ദീനുൽ മുജാഹിദീലാണ് അത് പറഞ്ഞിട്ടുള്ളത്. ദീനുൽ ഇസ്ലാമിൽ അങ്ങനെ ഒരു വാദമില്ല, മറിച്ച് ദീനുൽ മുജാഹിദീലാണ് അങ്ങനത്തെ വാദമുള്ളത്. രണ്ട് ദീനാണ് ഇവിടെ ഏറ്റുമുട്ടുന്നത്, ഒന്ന് ദീനുൽ ഇസ്ലാം എന്ന ദീനും രണ്ട് ദീനുൽ മുജാഹിദ് എന്ന ദീനും. ഇതിൽ നമ്മൾ ഏത് ദീനിലാണ് നിൽക്കേണ്ടത്? ദീനുൽ മുജാഹിദിലാണോ നിൽക്കേണ്ടത് അതോ ദീനുൽ ഇസ്ലാമിലാണോ നിൽക്കേണ്ടത്? ഇതാണ് എന്റെ സാധാരണക്കാർ ചോദിക്കേണ്ട ചോദ്യം. ഒരു മുജാഹിദിന്റെ ഒരു പ്രവർത്തകൻ, ഒരു ഇസ്ലാഹി അല്ലെങ്കിൽ ഒരു സുല്ലമി അല്ലെങ്കിൽ ഒരു ഒരു അൻവാരിയ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരാൾ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാൽ അയാളോട് ഇങ്ങനെയുള്ള 2-3 ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി, എന്നിട്ട് അവസാനം ഒരു ഒരു അതിന്റെ ഒരു പൂർത്തീകരണം എന്നൊക്കെ ചോദിക്കുക,
അതുകൊണ്ട് സുഹൃത്തെ ചോദിക്കട്ടെ, നിങ്ങൾ നിലകൊള്ളേണ്ടത് ദീനുൽ ഇസ്ലാമിലാണോ അതോ ദീനുൽ മുജാഹിദിലാണോ? പറയണം. നിങ്ങൾ ദീനുൽ ഇസ്ലാമിലാണോ നിലകൊള്ളേണ്ടത്, ദീനുൽ മുജാഹിദിലാണോ നിലകൊള്ളേണ്ടത് എന്നൊരു ചോദ്യം ഒരു മുജാഹിദിനോട് എടുത്തിട്ടാൽ പിന്നെ അയാൾക്കൊന്നും പറയേണ്ടാവില്ല, അയാൾക്ക് പിന്നീട് ഒരു വിശദീകരണവും സാധിക്കുകയില്ല. അയാൾക്ക് പിന്നീട് അയാളുടെ ആ ഒരു ആ പൊട്ടക്കലൊക്കെ അവിടെ നിർത്തിവെച്ചോളും. മനസ്സിലായി? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, ഞാൻ സുദീർഘമാക്കുന്നില്ല. അല്ലാഹുവിന്റെ ദീനിന്റെ അടിത്തറയായ അഹ്ലുൽ സുന്നത്തുൽ ജമാഅയുടെ അഖീദ, ആ അഖീദയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ മുമ്പിൽ ക്രോഡീകരിക്കപ്പെട്ട നമ്മുടെ മദ്ഹബിന്റെ ഇമാമുമാരുടെ ഗ്രന്ഥങ്ങളിലൂടെ നമ്മൾ പഠിപ്പിച്ചു തന്ന ഇസ്ലാമിന്റെ കർമ്മം അതെല്ലാം തന്നെ മുറുകെ പിടിക്കുകയും യഥാർത്ഥ ഇസ്ലാമിനെ മനസ്സിലാക്കുകയും ആ മനസ്സിലാക്കിയ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുകയും അതിലേക്ക് ആളുകളെ വിളിച്ചുകൊണ്ടുവരികയും ഒരുപാട് ആളുകളെ കൊണ്ട് നമ്മളെ അമല് ചെയ്യിപ്പിക്കുകയും അള്ളാഹുവിന്റെ ദിക്റിലായി ജീവിക്കുവാൻ അവരെ പ്രേരിപ്പിക്കുകയും അതിനുവേണ്ടി നമ്മുടെ ദൈവത്തിന്റെ മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തുകയും നമ്മുടെ ക്ലാസ് റൂം പോലുള്ള സംവിധാനങ്ങൾ അതിനുവേണ്ടി വിനിയോഗിക്കുകയും ചെയ്യുക എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റിത്തരട്ടെ. എന്റെ ഈ എന്റെ വാക്കുകൾ ശ്രവിച്ച മുഴുവൻ സുഹൃത്തുക്കൾക്കും അള്ളാഹു തആല അളവറ്റ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെ കിരണ്ട് ലോകത്തിലും അള്ളാഹു തആല അവന്റെ റഹ്മത്ത് കൊണ്ട് അവർക്ക് അനുഗ്രഹം നൽകട്ടെ. ജോലിയിലും ഏർപ്പാടിലും കച്ചവടത്തിലും അതുപോലുള്ള മുഴുവൻ കാര്യങ്ങളിലും അള്ളാഹു തആല ഖൈറും ബറക്കത്തും റാഹത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗം കൊണ്ട് വരുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. അള്ളാഹു അവരുടെ രോഗങ്ങളൊക്കെ നീ ശിഫയാക്കി കൊടുക്കണം റഹ്മാനേ.